കൺവെൻഷനിലെ രണ്ടാം ദിവസത്തിലേക്ക് ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നാം കടന്നു വന്നതായ സമയം മുതൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യത്തെ ആത്മാവിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവ കൃപകൾ അനുഭവിപ്പാൻ ഈ രാത്രി കാലവും ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പാറപീഠത്തിൽ നാം കടന്നു വരുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന സാന്നിധ്യത്തെ നമുക്ക് നൽകിത്തന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയെ നിറവേറ്റിത്തരുന്ന ദൈവമായി നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി കർത്താവ് സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. സത്യാദൈവത്തെ കണ്ടെത്തിയത് നിമിത്തമായി ദൈവാനുഗ്രഹം പ്രാപിച്ചതായ അനുഭവ സാക്ഷ്യത്തെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു. രാത്രികാലം അല്പസമയത്തെ വചനാധ്യാനത്തിലേക്ക് നാം കടക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ദൈവജനമായിരിക്കണമേ എന്നോർപ്പിക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 55 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെശയ്യാ പ്രവചനം 55 അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏകദേശം BC 740 മുതൽ 681 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ യെശയ്യാ പ്രവാചകൻ മുഖാന്തരമായി ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതായ ദൈവിക വചനങ്ങളെയാകുന്നു നമുക്ക് ഈ പ്രവചനത്തിലുടനീളം കാണുവാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീക അരാജകത്വത്തെ വിളിച്ചറിയിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ അവരുടെ ജീവിതത്തെ മടക്കി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരേണ്ടതിനും ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളിൽ അവർ നിലനിൽക്കണമെന്നുമൊക്കെയും യെശയ്യാ പ്രവാചകൻ മുഖാന്തരമായി ദൈവം അവരോട് ഇടപെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ പ്രവാചകന്മാരിൽ യെശയ്യാവ് അദ്വിതീയനായ വ്യക്തിയായി കാണപ്പെടുകയാണ്. ഈ യെശയ്യാ പ്രവചനം നാം ശ്രദ്ധിച്ചാൽ ശൈലിയുടെ മനോഹാരിത കൊണ്ടും വിഷയ വൈവിധ്യം കൊണ്ടും ഭാവന വൈഭവം കൊണ്ടുമൊക്കെ ഈ പ്രവചന ഭാഗങ്ങൾ വ്യത്യസ്തമായി കാണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് പ്രവാചകനാൽ ദൈവം നിയോഗിക്കപ്പെടുകയായിരുന്നു. നമായിച്ച കേട്ട വേദഭാഗത്തിൽ ദൈവം അറിയിക്കുന്നതായ തിരുവചനങ്ങൾ, ആ വചനങ്ങൾ മനുഷ്യ ജീവിതത്തിലും ഈ ഭൂമിയിലും അതിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്നത് നിവർത്തിച്ച ശേഷം മാത്രമേ അത് മടങ്ങി വരികയുള്ളൂ എന്ന്, മടങ്ങി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരികയുള്ളൂ എന്ന് പ്രവാചകൻ മുഖാന്തരമായി ദൈവം അവിടെ അരുളി ചെയ്യും. നിരാത്രികാലം ദൈവവചനത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും ആ ശക്തിയിനാൽ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ വിശേഷിക്കപ്പെട്ട അനുഭവങ്ങളിലേക്ക് മനുഷ്യൻ എങ്ങനെ എത്തുവാൻ കഴിയുന്നുവെന്നും ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ മനുഷ്യൻ്റെ എല്ലാ മഹത്വവും നേട്ടങ്ങളും അവൻ്റെ സാംസ്കാരികമായ അനുഭവങ്ങളും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും
തത്വശാസ്ത്രങ്ങളും അവൻ്റെ പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം നാം നോക്കിക്കഴിഞ്ഞാൽ അവയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കാലങ്ങൾ മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് അവയ്ക്കെല്ലാം വ്യതിയാനം വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിന് ഒരു മാറ്റവും കൂടാതെ ഇന്നും നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം അറിയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും തിരുവെഴുത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ ആധുനികമായ കണ്ടുപിടുത്തങ്ങൾ, ഈ ലോകത്തിൽ അതാത് സമയങ്ങളിൽ ഉയർന്നു വരുന്നതായ ഫാഷനുകൾ, അതാത് കാലഘട്ടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റതായ തത്വചിന്തകന്മാർ, അവരുടെ എല്ലാ കാലഘട്ടങ്ങളും അവർ മുൻപോട്ട് വെച്ചിരുന്നതായ സകല ആശയങ്ങളുമെല്ലാം മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ലാതെ കാലിക പ്രസക്തിയോടുകൂടെ തന്നെ ദൈവവചനം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുഴുവനും നാം എടുത്ത് പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതം ഗുണനിലവാരം ഉള്ളതും ആ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠകരവുമാകുന്ന എന്ന് നിർണയിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനമായിരിക്കണമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തെ പിന്തുടരുന്നതായ ഒരു മനുഷ്യൻ ദൈവികമായ അനുഭവങ്ങളോടുകൂടെ തൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ആധാരമായിരിക്കുന്നതായ ജീവനുള്ള വചനം ദൈവം മനുഷ്യന് നൽകി തന്നിരിക്കുകയാണ്. ഇന്ന് ദൈവവചനത്തെ പല വീക്ഷണകോണിൽ നിന്ന് വീക്ഷിക്കുന്നവർ കണ്ടേക്കാം. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം, അവരുടെ മത ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നവയെന്ന് ചിന്തിക്കുന്നവരില്ലാതിരിക്കാം. എന്നാൽ ദൈവവചനത്തെ നാം പഠിക്കുമ്പോൾ ഇത് ദൈവശ്വാസീയമായിരുന്ന അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവചനങ്ങൾ അത് ദൈവത്തിൻ്റെ ശ്വാസം ആകുന്നുവെന്ന് കാണുവാൻ കഴിയുന്നു. ആ വചനങ്ങൾ മനുഷ്യ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കുക മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുടനീളം ആ വചനത്തിൻ്റെ സ്വാധീനതയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ദൈവവചനത്തിൻ്റെ സ്വാധീനതയെ കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ നാം എടുത്തു നോക്കിയാൽ ആ കാലഘട്ടങ്ങളിൽ വാണിരുന്നതായ രാജാക്കന്മാരുടെ വാഴ്ചകളിന്മേൽ ദൈവത്തിൻ്റെ സ്വാധീനത ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് പിന്നിൽ ദൈവവചനത്തിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ നിലവാരങ്ങളെയും എല്ലാ അവസ്ഥകളെയും വെളിപ്പെടുത്തുന്നതായിട്ടും അവൻ ആയിരിക്കുന്നതായ ധാർമ്മിക നിലവാരം എങ്ങനെയുള്ളതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ദൈവം ആഗ്രഹിക്കുന്നത് അവനിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം തൻ്റെ വചനത്തിൽ കൂടെ അവന് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവനെ നയിക്കുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം പക്വതയോടുകൂടെയും ദൈവികമായ സത്യത്തിന് അധിഷ്ഠിതമായും സൂക്ഷിക്കേണ്ടതിന് തിരുവചനം അനിവാര്യമായതായി കാണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവചനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ ദൈവവചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പ്രകൃതം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവിക ഗുണവിശേഷങ്ങൾ, ദൈവത്തിൻ്റെ ഹൃദയം, ആ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, ദൈവം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ മനുഷ്യജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരുവാൻ കഴിയും എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് തിരുവചനം പ്രതിപാദിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവചനത്തെ കൂടാതെ മനുഷ്യന്
ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവവചനത്തിന് അധിഷ്ഠിതമായിട്ടല്ലാതെ ഈ ഭൂമിയുടെ ആ പ്രതിഭാസങ്ങൾ, ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ സകല പ്രവർത്തനങ്ങളും അതിന്റെ പിന്നിൽ നാം നോക്കിയാൽ ദൈവവചനത്തിനുണ്ടായിരിക്കുന്ന സ്വാധീനതയെ കാണുവാൻ കഴിയുന്നുണ്ട്. മഹാന്മാരും ദൈവവചനത്തെ കുറിച്ചുള്ളതായ വിശേഷതകൾ വിവരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കർത്താവായി കാണപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പണ്ഡിത രമാഭായി എന്ന വ്യക്തി. താൻ ഇപ്രകാരമാണ് ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞത്, താൻ ഒരു ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്നതായ വ്യക്തിയായിരുന്നു. എന്നാൽ താൻ പ്രദാനം ചെയ്യുന്നതായ ആ ആരാധനകളിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്നതായ ഒന്ന് തനിക്ക് ലഭിക്കാത്തതുപോലെ, താൻ ആഗ്രഹിക്കുന്നതായ ഒരു അനുഭവം തൻ്റെ ഹൃദയത്തിന് ലഭിക്കുവാൻ കഴിയാതെ ഹൃദയം ദാഹിക്കുന്നതായിട്ട് തനിക്കറിയുവാൻ കഴിഞ്ഞു. എന്നാൽ ദൈവവചനത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ, ബൈബിളിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ ദാഹം എന്തെന്ന് അറിഞ്ഞ് ആ ദാഹത്തെ തീർക്കുവാൻ ദൈവവചനത്തിന് കഴിഞ്ഞുവെന്ന് താൻ പ്രസ്താവിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. സർ ഐസക് ന്യൂട്ടൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ഉത്കൃഷ്ടമായ തത്വശാസ്ത്രപരമായ തിരുവെഴുത്തുകളെ ഞാൻ കാണുന്നു, ചരിത്ര കുറിപ്പുകളിൽ ഉള്ളതിനേക്കാൾ ആധികാരികത ബൈബിളിൽ ഉണ്ടെന്ന് താൻ പ്രസ്താവിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തിന് മറ്റ് എല്ലാവറ്റേക്കാളും അധികം സ്വാധീനത ഉള്ളതായി, ആധികാരികത ഉള്ളതായി താൻ വ്യക്തമാക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടൺ താൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ദൈവവും വേദപുസ്തകവും ഇല്ലാതെ ലോകത്തെ ഭരിക്കുക അസാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ത്യയിൽ കാണപ്പെട്ടിരുന്നതായ ഇനി ഒരു നവാധാന പ്രസ്ഥാനത്തിന്റെ ആ കർത്താവായി കാണപ്പെട്ടിരുന്നതായ രാജാറാം മോഹൻ റോയ് താനും മറ്റ് ഏതൊരാളെയും പ്രബോധനത്തെക്കാട്ടിലും സാൻമാർഗിക സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ഉപയുക്തവും വിവേകസമ്പന്നമായ മനുഷ്യന്റെ വിനിയോഗത്തിന് കൂടുതൽ സഹായമാകുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്, മറ്റേതിനേക്കാളും മനുഷ്യനെ സ്വാധീനിക്കുന്നതെന്ന് താനും വ്യക്തമാക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ മഹാന്മാരൊക്കെയും ദൈവവചനത്തിൻ്റെ ആധികാരികതയെ വിളിച്ച് അറിയിക്കുന്നതായി കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്തിൻ്റെ സ്വാധീനത വിലയേറിയതാണ്. ഇന്ന് രാത്രിയിൽ ഇത്രയും പേർ ഈ പന്തലിൻ കീഴിൽ കടന്നു വന്നിരിക്കുന്നതിന് കാരണം ദൈവവചനം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് തന്നെയാവും. ദൈവവചനത്തിന്റെ പ്രവൃത്തി ഓരോ വ്യക്തി ജീവിതങ്ങളിലും അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ ആ ഓരോരുത്തരും അനുഭവിച്ച അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാകുന്നു ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് മുഴങ്കാൽ മടക്കിയിരിക്കുന്നത്. ദൈവവചനത്തെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വ്യക്തിയെ നാം അധികം സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ധാരാളമായി ആവശ്യമായിരിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്തോറും ആ വ്യക്തിയോടുള്ളതായ അടുപ്പത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതായി കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തോടുള്ളതായ ആ ആഴമേറിയ ബന്ധം നമുക്കുണ്ടാകണമെങ്കിൽ നാമും ദൈവവചനത്തെക്കുറിച്ച് യഥാർത്ഥമായി ഗ്രഹിക്കുന്നവരായി കാണപ്പെടണം. ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ നാം ഗ്രഹിക്കുന്നവരായിരിക്കണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിനെ അല്ലെങ്കിൽ ദൈവവചനത്തെ നമുക്കധികം സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനം വെളിപ്പെടുത്തുന്നത് ഞാൻ മുമ്പ് ഓർപ്പിച്ചുവല്ലോ, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ആകയാൽ ദൈവവചനത്തെ നാം അധികമായി ആരായുന്നവരായിരിക്കണം. ദൈവവചനത്തെ നാം കണ്ടെത്തുന്നവരായിരിക്കണം. പ്രവാചകൻ ഇപ്രകാരമാണ് ഓർപ്പിച്ചിരിക്കുന്നത്, ഞാൻ യഹോവയുടെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നുവെന്ന്.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലും ദൈവ വചനത്തെ കണ്ടെത്തി അതിനെ ഭക്ഷിക്കുവാൻ ഇടയായി തീരേണം. ദൈവവചനം ഞാൻ മുൻപോർപ്പിച്ചുവല്ലോ, അത് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. ക്രിസ്തീയ സമൂഹത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. പ്രത്യുത സകല മനുഷ്യർക്കും ദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാകുന്നു അത്. ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാകുന്നു സത്യവചനം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മിഥ്യാധാരണയോടുകൂടെ ദൈവവചനത്തെ പിന്തള്ളിയിട്ട് ദൈവ സാന്നിധ്യത്തിൽ നടന്ന് ദൈവത്തിന്റെ സന്നിധിയോട് അടുത്തു വരുവാൻ കഴിയാത്ത വ്യക്തിയായി ഇന്ന് രാത്രികാലം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഇത് മാനുഷികമായതല്ല, ഇത് മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉളവായതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവശ്വാസീയമാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ തിരുവചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അതിനോട് അടുത്തു വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനങ്ങൾ മനുഷ്യ ജീവിതത്തിന് ശക്തി നൽകുന്നതായിട്ടും മനുഷ്യ ജീവിതത്തിന് ആശ്വാസം നൽകുന്നതായിട്ടും മനുഷ്യ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നതായ ദൈവികതയെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മണ്ണും വിണ്ണും ചേർന്നതാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തെ നാം എടുത്തു പഠിച്ചാൽ മനുഷ്യൻ ദൈവികമായതിൽ നിന്ന് അകന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ മനുഷ്യനെ വീണ്ടും ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ കാലാകാലങ്ങളിലായി ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയൊക്കെയും മനുഷ്യന് ഇതിനെ അറിയിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കൃപയാൽ നമുക്കും ഈ ദൈവവചനത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, തിരുവചനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചിരിക്കുന്നതായ അനവധി വിഷയങ്ങളെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങൾ മുൻപ് ഈ ഭൂമിയെ നോക്കി വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ഭൂമി പാഴും ശൂന്യമായി കാണപ്പെട്ടിരുന്നപ്പോൾ, ഈ ഭൂമിയിൽ ഒന്നും ഇല്ലാതെയിരുന്നപ്പോൾ ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സൃഷ്ടിക്കുന്ന വാക്കായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുവാനിടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ദൈവം തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ച സകലത്തെയും നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ കാണപ്പെടുന്നതായ നയനമനോഹരമായിരിക്കുന്ന സകലതും ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചവയാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വാക്കിനാൽ മുമ്പ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ആദിമ പിതാവായ ആദമിനോടും ഹവ്വയോടും ദൈവം തൻ്റെ വചനമായിട്ട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പ്രവാചകന്മാരിൽ കൂടെ ദൈവം തൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതിനുശേഷമായി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം തൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്നു. ഈ അന്ത്യകാലത്തിൽ അപ്പോസ്തലന്മാർ മുഖാന്തരവും ഈ ദൈവവചനത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നാം തിരുവചന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായ ചില വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ പ്രവചനം 55:19 വാക്യങ്ങൾ. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും
അയച്ച കാര്യം സാധിപ്പിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ ഈ വചനം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ പലവിധ ചിന്താകുലമുള്ളവരായി വ്യാകുലതയോടും ഭാരത്തോടും വേദനയോടും കൂടെ ഒരുപക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുകയാണ്, ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന വചനത്തെ പ്രിയ ദൈവപൈതലേ ദൈവം നിവർത്തിക്കുന്നവൻ തന്നെയാകുന്നു. ദൈവം നമ്മളോട് പറഞ്ഞതിനെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ വരുവാനായി ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ഒരു പ്രാപ്തിയോ കഴിവോ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ളതായ ഒരു ശേഷിയോ ഇല്ലാത്തവനായി കാണപ്പെട്ടിരുന്നതായ ഒരു വ്യക്തിയാണ് ഞാൻ. നാലു പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നാല് വാക്ക് സംസാരിപ്പാൻ ഒരുവിധമായ ജ്ഞാനമോ കഴിവോ ഇല്ലാത്തൊരു വ്യക്തിയായി ഞാൻ കാണപ്പെട്ടിരുന്നു. കൃപയാൽ മാതാപിതാക്കൾ ഈ വിശ്വാസ ജീവിതത്തിൽ വളർന്നതിനാൽ ഞാനും ഈ വിശ്വാസ മാർഗത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ജനിച്ചു വളർത്തപ്പെട്ട നാൾ തുടങ്ങി ഈ ദൈവത്തെ ആരാധിക്കുവാനും ഈ ദൈവിക സത്യത്തിനോട് അടുത്തു വരുവാനും വിശുദ്ധന്മാരോട് ചേർന്ന് നടക്കുവാനും വിശുദ്ധന്മാരെ സ്നേഹിപ്പാനുമെല്ലാം ദൈവം കൃപയാൽ അടിയനെ സഹായിച്ചു. ബാല്യപ്രായത്തിലായിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയെ വളരെയധികം സ്നേഹിച്ചിരുന്നു, വിശുദ്ധന്മാരെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവരെ പോലെയാകണം, അവർ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ശുശ്രൂഷ ചെയ്യണം, അവർ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കണം, അവർ പാടുന്നത് പോലെ പാടണം, അവർ ആത്മാവിൽ നിറയുന്നത് പോലെ ആത്മാവിൽ നിറയണം, അവർ ധരിക്കുന്നത് പോലെ വെള്ളവസ്ത്രം ധരിക്കണം, അവർ ആയിരിക്കുന്നത് പോലെ ആകണമെന്ന് ബാല്യത്തിൽ ഹൃദയം അധികം ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാലം മുൻപോട്ട് പോകവേ ദൈവത്തിന് സ്തോത്രം, എൻ്റെ യൗവന പ്രായത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു, ഈ ശുശ്രൂഷ എന്നത് എനിക്കൊരു ബാലികേറ മലയാണ്, ഒരിക്കലും ഈ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഭയപ്പെട്ട ഈ ശുശ്രൂഷ ചെയ്യാതെ ഓടി ഒളിക്കുവാൻ ഇടയായി. 12-ാമത്തെ വയസ്സിൽ കാത്തിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച നാൾ തുടങ്ങി പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. പാപത്തിൽ നിന്നും പാപത്തിന്റെ പ്രവൃത്തിയിൽ നിന്നുമെല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം, ഞാൻ നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവഹീനമല്ലാത്തരെന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുമായിരുന്നു, അവിടെ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടുകൊണ്ടേയിരുന്നുവെങ്കിലും ഈ ശുശ്രൂഷയോട് അടുത്തു വരുവാൻ ഞാൻ ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഗ്യത എനിക്കില്ല, ഈ ശുശ്രൂഷയിൽ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ സ്വയം എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ നാളുകൾ കഴിച്ചു പോകവേ എൻ്റെ വിദ്യാഭ്യാസാനന്തരം ഉപജീവനാർത്ഥം ഞാൻ നോർത്തിലേക്ക് കടന്നു പോകുവാനിടയായി. അവിടെ ചെന്ന് ചില നാളുകളൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തിയിൽ ഓർപ്പിക്കുന്നത് പോലെ തെക്കൻ കാറ്റ് മന്ദമായി ഊരുന്നത് കൊണ്ട് കാര്യം സാധിപ്പിച്ചു എന്ന് വിചാരിച്ച് ഞാനും അതിനൊത്തവണ്ണം എൻ്റെ ജീവിത നാളുകൾ മുൻപോട്ട് കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ദൈവം എന്നോട് വീണ്ടും ഇടപെടുവാൻ തുടങ്ങി, ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി, എൻ്റെ വഴികളെ ദൈവം മുടക്കുവാൻ തുടങ്ങി, എൻ്റെ അനുഗ്രഹങ്ങളെ ദൈവം എടുത്തു കളയുവാൻ തുടങ്ങി, അല്പാൽപമായി എൻ്റെ സമാധാനം എനിക്ക് നഷ്ടപ്പെടുവാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കും, ശക്തമായ അന്യഭാഷയിൽ സംസാരിക്കും, പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അതിനുശേഷം ഞാൻ വീണ്ടും ആത്മാവിൽ നിന്ന് അകന്നവനായി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിക്കൊണ്ടേയിരുന്നു. അതിന് കാരണം ഒന്ന് മാത്രമാണ്, ഈ ശുശ്രൂഷയിലേക്ക് എങ്ങനെ വരാതിരിക്കാം എന്ന ചിന്ത മാത്രമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി ഞാൻ പറയട്ടെ, ദൈവം എൻ്റെ വഴികളെല്ലാം അടയ്ക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ ഞാൻ ഒരു സഭായോഗത്തിന് ചെന്നിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, സഭാ ശുശ്രൂഷകളിൽ കൂടെ തൻ്റെ സാക്ഷ്യത്തെ അല്പമായി ഞാൻ കേൾക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുവാൻ തൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ
പ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയായ സംഭവങ്ങളെ കുറിച്ച് താൻ വിവരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ സംഭവങ്ങൾക്ക് സമാപ്തി ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകണമെന്ന് ദൈവം തന്നോട് സംസാരിച്ചതായിട്ട് ആ ശുശ്രൂഷകൻ തന്റെ അനുഭവ സാക്ഷ്യത്തെ പ്രസ്താവിക്കുവാനിടയായി. നോക്കുമ്പോൾ സമാനമായ നിലയിൽ സമാധാനമറ്റവനായി ഞാനും എൻ്റെ ജീവനാടുകൾ മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഉപജീവന മാർഗം മുടങ്ങുവാനിടയായി തീർന്നു. ഞാൻ ദിവസങ്ങൾ കഴിയുന്തോറും എൻ്റെ പ്രയത്നത്തിനൊത്തവണ്ണം പലതിനെയും നേടുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം വഴി തുറന്നില്ല. ആ വഴികളെല്ലാം ദൈവം അടച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ എഴുന്നേറ്റ് മുഴങ്കാലം ഇരുന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആകാശം ഭൂമിക്ക് വീടെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾക്കും നിന്റെ വഴികൾ എൻ്റെ വഴികൾക്കും തമ്മിൽ വിദൂരമായിരിക്കുന്നു എന്ന് ദൈവനോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഞാൻ വ്യാകുലനായി തീർന്നു. കാരണം ദൈവം എന്നെ വിടുന്നത് ലക്ഷണമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ വഴികളിൽ ദൈവം എന്നെ വിടുന്നത് ലക്ഷണമില്ല എന്ന് ഗ്രഹിച്ചവനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാതെയായി. ദൈവം അന്ന് മുതൽ എന്നോട് ഇടപെടുന്നതും നിർത്തുവാനിടയായി. സ്തോത്രം. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ച ശേഷം പിന്നീട് എൻ്റെ ജീവിതനാളുകളെ കുറിച്ച് പറഞ്ഞാൽ അത് കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നതായ അനുഭവമായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനില്ല, ആത്മാവിൽ വേണ്ടുവിധം സംസാരിപ്പാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ വചനം വായിപ്പാൻ കഴിയുന്നില്ല. എല്ലാവിധത്തിലും എൻ്റെ ജീവിതം കൂരിരുട്ടിൻ്റെ പാറയിൽ കൂടെ കടന്നു പോകുന്നതായ ഒരു അനുഭവം. ദൈവസന്നിധിയിൽ ചെന്നാൽ വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ ആരാധന അറിയിക്കുമ്പോൾ അത് എൻ്റെ ഉള്ളിലേക്ക് വരാത്തതായ ഒരവസ്ഥ. ദൈവവചനത്തിന് യാതൊരു സ്വാധീനതയും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടറായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതേ ഞാൻ നിന്റെ പ്രവൃത്തിക്കായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ചുരുക്കി പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഏറിയ നാളുകളായി എന്നോട് സംസാരിക്കാതിരുന്നവരായ ദൈവം ഒരു വാക്കെന്നോട് പറയുവാനിടയായി തീർന്നു. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോശുവയോട് സംസാരിക്കുന്നതായ ഒന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവയോട് ദൈവം സംസാരിക്കുന്നതായ വാക്ക് ദൈവം എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിപ്പാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയരെ, അന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും കേൾപ്പാനിടയായി തീർന്നു. എൻ്റെ തീരുമാനത്തെ മാറ്റിവെച്ചിട്ട് ദൈവ ഇഷ്ടത്തിനായിട്ട് എൻ്റെ ജീവനത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അന്ന് ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾപ്പാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം എന്നിലേക്ക് വരുവാനിടയായി തീർന്നു. ബലഹീനനെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, യാതൊരു കഴിവുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, എന്നാൽ അസാധ്യമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ നേരെ വന്നു. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കുവാണ് ദൈവം അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൃപയാൽ പറയട്ടെ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്നോട് പറഞ്ഞതുപോലെ ആ വചനത്തിന്റെ നിവൃത്തിയായിട്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവന്ന എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തുവാൻ ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി കാലം ദൈവവചനത്തിന്റെ പ്രവൃത്തിക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ദൈവത്തിന് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രവൃത്തിയുണ്ട്. ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ പോകുകയാണ്. ചില ജീവിതങ്ങൾ ദൈവം പറഞ്ഞതിനെ അനുസരിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു രാത്രിയാണിന്ന് പകൽക്കാലം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവവചനത്തിനായി കാത്തിരുന്നപ്പോൾ ദൈവം ഈ ഭാഗത്തെ എനിക്ക് ഉണർത്തിച്ചു തരുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തിക്ക് ഞാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ. നാം തിരുവചന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പോർപ്പിച്ചുവല്ലോ, ഈ വചനത്തിന് സൃഷ്ടിപ്പിന് സൃഷ്ടിക്കുവാൻ അധികാരമുണ്ട്. സകലത്തെയും വാക്കിനാൽ ഉളവാക്കിയതായിട്ട് കാണുവാൻ കഴിയുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ അപ്പോസ്തലനായ പത്രോസ്, ഒന്ന് പത്രോസ്
ഒന്നാമധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഈ വചനത്തിന്റെ ഒരു പ്രവൃത്തിയെ വിളിച്ചറിയിക്കുന്നു. വായിക്കാം. കിടുന്ന ബീജത്താലല്ല, കിടത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ അപ്പോസ്തലൻ ദൈവവചനത്തെ വെളിപ്പെടുത്തുന്നത് ജീവൻ നൽകുന്നതായിട്ടാകുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവൻ നൽകുന്നതായ ദൈവത്തിന്റെ വചനം, ഇത് മനുഷ്യനെ സംബന്ധിച്ചുള്ളതാ. വീണ്ടും മനുഷ്യന്റെ ഉള്ളിൽ ജീവൻ നൽകിക്കൊടുപ്പാൻ ദൈവ വചനത്തിന് കഴിയുമെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നാം മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിച്ചാൽ മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനെന്നും ദൈവത്തിന്റെ ആത്മാവുള്ളവനായിരുന്നുവെന്നും ദൈവസ്വരൂപവും സാദൃശ്യമുള്ളവനായി കാണപ്പെട്ടിരുന്നുവെന്നും തിരുവചനം ഓർപ്പിക്കുന്നു. ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ ദൈവ കരുതലോടുകൂടെ ഏദൻ തോട്ടത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവിക സംസർഗത്തിലും അവൻ കാണപ്പെട്ടിരുന്നവൻ. ആ ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി ആദമനെയും ഹവ്വയെയും ദൈവം ആക്കുമ്പോൾ അവരോട് ഇപ്രകാരം യഹോവയാം ദൈവം പറഞ്ഞിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ യഹോവയാം ദൈവം പറയുന്നു. വായിച്ചാട്ട്. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടത്തിലാക്കി വെച്ചതായ മനുഷ്യനോട് യഹോവയാം ദൈവം വ്യക്തമായി സംസാരിക്കുന്ന ഒരു ഭാഗത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തോട്ടത്തിന്റെ നടുവിൽ സകല വൃക്ഷഫലങ്ങളും ദൈവം നൽകിക്കൊടുത്തു. അവന്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സകലതും ആ ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയ ശേഷം യഹോവയാം ദൈവം അവനോട് പറയുകയാണ്, തോട്ടത്തിന്റെ നടുവിൽ നന്മ തിന്മകളെ അറിയുന്നതായ ഒരു വൃക്ഷത്തിന്റെ ഫലമുണ്ട്, അത് നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വാക്കിനെ തെറ്റിച്ച് കളയേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ മനുഷ്യന്റെയും പ്രതിയോഗിയായ പിശാച് മനുഷ്യന്റെ അടുക്കലേക്ക് വരികയും ഹവ മുഖാന്തരമായിട്ട് ദൈവിക കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് അവർ ആ വൃക്ഷഫലം പറിച്ച് തിന്നുകയും ചെയ്തു. അനന്തരമായി ദൈവം അവർക്ക് കൊടുത്തിരുന്നതായ അകത്തെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടവരായി മനുഷ്യൻ തീരുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ജീവനിൽ നിന്ന് അകന്നവനായി മനുഷ്യൻ കാണപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നവനായി മനുഷ്യൻ തീരുന്നു. പാപവും പാപത്തിൽ കൽപ്പന ലംഘന നിമിത്തമായി ദൈവം അരുത് എന്ന് പറഞ്ഞത് ചെയ്തൊരു നിമിത്തമായിട്ട് മനുഷ്യനിൽ ഉണ്ടായിരുന്നതായ ദൈവിക ജീവൻ അവന് എന്നേക്കുമായി നഷ്ടപ്പെടുവാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടവനായി പാപം മനുഷ്യൻ പാപത്താൽ നിറഞ്ഞവനായി പാപത്തെ പേറിക്കൊണ്ട് തന്റെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചതായിട്ട് കാണുവാൻ കഴിയുകയാണ്. മനുഷ്യൻ തന്റെ ജീവിതം 930 സംവത്സരം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന ശേഷം ആദം തന്റെ ജീവനാളുകൾ കഴിച്ചതായി കാണുവാൻ കഴിയുന്നു. ദൈവം കൊടുത്തിരുന്നതായ യഥാർത്ഥമായ ജീവൻ നഷ്ടപ്പെട്ടവനായി, ജഡത്തിനും മനോവികാരങ്ങൾക്കും അടിമപ്പെട്ടവനായി അവൻ 930 സംവത്സരം ഈ ഭൂമിയിൽ വാണിരുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് നഷ്ടപ്പെട്ടുപോയതായ ദൈവിക ജീവൻ മനുഷ്യന് മടക്കി കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം നോക്കിക്കൊണ്ടേയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുക. കാലാകാലങ്ങളിലായി ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടതായ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, മനുഷ്യന്റെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ, ആ വചനത്താൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതായ ജീവൻ വചനത്താൽ അവന് തിരികെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാൽ. ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടവനായി, ദൈവിക ജീവനിൽ നിന്ന് അകന്നവനായി, മരണത്തിനധീനമായ ശരീരത്തിന് അടിമയായിട്ട് മനുഷ്യൻ തന്റെ ജീവിതം മുൻപോട്ട് നയിച്ചിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെ നോക്കിയിട്ട് അത് വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ദൈവത്തിന് സ്തോത്രം. ലംഘന നിമിത്തം മനുഷ്യൻ ജീവൻ എന്ന അറ്റവനായി, ജീവൻ നഷ്ടപ്പെട്ടവനായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം വീണ്ടും മനുഷ്യന്റെ ഉള്ളിലേക്ക് അവന് നഷ്ടപ്പെട്ടു പോയതായ ജീവനെ നൽകിക്കൊടുക്കുകയാണ്. പത്രോസ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നു, കെടുന്ന ബീജത്താരല്ല, കെടാത്തരും നിലനിൽക്കുന്നതുമായ ജീവനുള്ള ദൈവത്തിന്റെ വചനത്താൽ തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നോർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വീണ്ടും ദൈവത്തിന്റെ ജീവനിലേക്ക് വരേണ്ടതിന് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതായ ദൈവിക ജീവൻ അവന് തിരികെ ലഭിക്കേണ്ടതിന് മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. വചനത്താൽ ഒരു ജീവൻ അവൻ പ്രാപിക്കണം. ഇന്ന് രാത്രികാലം ദൈവസ്ഥനായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ വചനത്താൽ ഉണ്ടായതായ ജീവൻ കാണപ്പെടുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ അവർക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല, അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവരുടെ നാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അവരുടെ ഹൃദയം ഉണർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും, അവർ ദൈവത്തിന്റെ മഹത്വ കാര്യങ്ങളെ വർണ്ണിക്കുന്നവരായിരിക്കും. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയം, എത്ര പേരുടെ ഹൃദയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര പേരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവനുള്ളവരായി കാണപ്പെടുന്നുണ്ട്, ദൈവത്തെ സ്തുതിപ്പാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണമെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണമെങ്കിൽ വചനത്താലുള്ള ജീവൻ നാം പ്രാപിക്കുന്നവരായി തീരേണം. ദൈവത്തിന് സ്തോത്രം. വചനത്താലുള്ള ജീവൻ മനുഷ്യരിലേക്ക് വരുന്നില്ല എങ്കിൽ അവൻ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്നവനാണ്. ജഡത്താൽ ജനിച്ചത് ജഡം, പ്രാകൃതമായ അനുഭവത്തോടുകൂടെ, പ്രാകൃതമായ ചിന്തയോടുകൂടെ, പ്രാകൃതമായ അനുഭവങ്ങളോടുകൂടെ, പാപ നിബിഡമായ ചിന്തയോടുകൂടെ മനുഷ്യനെ ജീവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം പരിശോധിച്ചാൽ പാപത്തിന്റെ ആ അധാർമ്മികതയുടെ കുത്തൊഴുക്ക് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. മനുഷ്യൻ മനുഷ്യനല്ലാതെയായി തീരുന്നതായ പ്രവൃത്തികൾ, പാപം മനുഷ്യനെ തൻ്റെ നിലവാരത്തെ തെറ്റിച്ച് കളയുന്നതായ നിലയിൽ മനുഷ്യനിൽ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിന് നടുവിൽ ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് വളരെ മുഖാന്തരമായി നമുക്ക് ദൈവത്തിൻ്റെ വചനത്താൽ ഒരു പുതിയ ജീവൻ ലഭിച്ചതുകൊണ്ട് പാപത്തെയും പാപത്തിൻ്റെ പ്രവൃത്തിയെയും വിട്ട് ഒഴിഞ്ഞിരിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നവരായി ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം ദൂരത്തും ചാരത്തും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, ഈ രാത്രി ദൈവത്തിന്റെ വചനം നിന്നിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ വചനം നിന്റെ അടുക്കലേക്ക് വരികയാണ്. അതിന് ജീവനുണ്ട്. നിന്റെ ഉള്ളിൽ അസ്തമിച്ചു പോയിരിക്കുന്നതായ ആഗ്രഹങ്ങളെ, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തവരായി കാണപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, നിന്റെ വ്യക്തിപരമായ ജീവിതം സമൂഹത്തിന് മുമ്പിൽ നിർത്തുവാൻ കഴിയാതെ വണ്ണം അധാർമികമായ അനുഭവത്തോടുകൂടെ നീ ജീവിത നാളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയേറിയ വചനം നിന്റെ അടുക്കലേക്ക് വരികയാണ്. നിന്റെ ഹൃദയത്തെ തൊടുവാൻ ദൈവത്തിന്റെ വചനം നിന്റെ അടുക്കലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നീ ദൂരെയൊന്നും പോകണ്ട,
നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ദൈവവചനത്തിനായി നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്താൽ ഇന്ന് രാത്രി നിന്റെ ജീവൻ നിന്റെ ഉള്ളിൽ ജീവൻ നൽകി തന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. ജീവനറ്റവനായി പാപപ്രവൃത്തിയിൽ സന്തോഷിച്ചുകൊണ്ട് പാപത്തിന്റെ അനുഭവങ്ങളിൽ മുഴുകി നാം ജീവിക്കുന്നവരായിട്ടാണോ കാണപ്പെടുന്നത്? ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് ദൈവത്തിന്റെ സഭയുടെ നടുവിൽ പോലും പാപം തെരുവാഴ്ച നടത്തുന്നവരായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പിശാച് ആരെ വിഴുങ്ങേണ്ടതു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചവരെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റി കളയേണ്ടതിന് വേണ്ടി ശത്രു പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം കേട്ടുവല്ലോ, പാപത്തിന്റെ ശക്തിയേറിയ പ്രവൃത്തികൾ പാപം മനുഷ്യനിൽ എപ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന് നാം കേൾക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവം ആഗ്രഹിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നാം ഇടം കൊടുക്കുന്നവരായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നാം കേട്ടുവല്ലോ, ദൈവം മനുഷ്യന്റെ പാപത്തെ കണ്ടിട്ട് ലോകത്തെ ന്യായം വിധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെയും ഭാര്യമാരായി എടുത്തുകൊണ്ട് അവർ തങ്ങളുടെ ജീവിതം ആ നിലയിൽ ജീവിച്ചതിനാൽ ദൈവം അതിന് വിരോധമായി പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില യവനക്കാർ എൻ്റെ അടുക്കൽ കൂടി വന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശുശ്രൂഷകരായി നിങ്ങൾ സ്നേഹവിവാഹത്തെ എതിർക്കുന്നത്? അവർ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിട്ട് അവർ തമ്മിൽ തമ്മിൽ അടുത്തറിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നത് എന്താണ് തെറ്റ് എന്നതിനോട് ചോദിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനല്ല അവരോട് പറഞ്ഞു കൊടുത്തത്, ഞങ്ങളല്ല ഇതിന് എതിരായിട്ട് നിൽക്കുന്നത്, ഞങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനമുള്ളത് കൊണ്ട് ദൈവവചനപ്രകാരമാകുന്നു ഞങ്ങൾ എതിരായിട്ട് നിൽക്കുന്നത്. സ്തോത്രം. ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപ് ഈ അപ്പോസ്തലീയ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് കാലങ്ങൾക്ക് മുൻപ് ദൈവത്തിന് സ്തോത്രം, ദൈവം അതിന് എതിരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രവൃത്തിക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തവരെ ദൈവം മുഖം നോക്കാതെ ശിക്ഷിക്കുവാനിടയായി തീർന്നു. അതിന്റെ പ്രത്യാഘാതമേറ്റത് അങ്ങനെ ജീവിച്ചവർ മാത്രമല്ല മുഴുവൻ ലോകവും അതിന്റെ പ്രത്യാഘാതം ഏൽക്കേണ്ടുന്നതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുഞ്ഞുങ്ങളോടും സഹോദരങ്ങളോടും ചോദിക്കട്ടെ, ഞങ്ങളതിനെ അനുവദിക്കണമോ? ഞങ്ങളതിന് കൂട്ടു നിൽക്കണമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം എതിർക്കുന്നതിനോട് വിശുദ്ധന്മാർക്ക് എങ്ങനെ കൂട്ടു നിൽക്കുവാൻ കഴിയും? ദൈവം എതിർക്കുന്നതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ വിശുദ്ധന്മാർക്ക് എങ്ങനെ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം പാപത്തോട് എതിർത്തു നിൽക്കുന്നവനാണ്. ആകയാൽ നാം ജീവനിൽ നിന്ന് അകന്നവരായി കാണപ്പെടാതെ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവവചനം വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവവചനത്തിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നവരായി തീരേണം. ഈ ജീവനുള്ള വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അതിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതായി കാണപ്പെടുകയാണ്. അത് നമ്മെ ദൈവാനുരൂപരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, ദൈവത്തിന് സ്തോത്രം, അപ്പോസ്തലൻ മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനിപ്രകാരം പ്രതിപാദിക്കുന്നു, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. മണ്ണുകൊണ്ടുള്ള മനുഷ്യനെ കുറിച്ച് പഠിച്ചാൽ അവൻ പ്രാകൃതനും ജഡീകനുമായി കാണപ്പെടുകയാ. ദൈവത്തിന് സ്തോത്രം. എത്ര ആത്മാവിൽ നിറഞ്ഞാലും, എത്ര അന്യഭാഷയിൽ സംസാരിച്ചാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര ദൈവവചനത്തെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും, ദൈവത്തിന് സ്തോത്രം, അല്പനിമിഷത്തിനുള്ളിൽ, ആ അല്പം ചില മിനിറ്റുകൾക്കുള്ളിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ മനുഷ്യനിലേക്ക് വന്ന് അവനെ പ്രാകൃതമായി സംസാരിക്കുവാൻ വയ്ക്കുന്നത് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞിട്ട് ദൈവസ്ഥനിലിരുന്ന് നന്നായി ആത്മാവ് നിറഞ്ഞിട്ട് ആരാധന ഹാൾ വിട്ടുപോയതാണ്. ആരാധന ഹാൾ വിട്ട് ഗേറ്റിലേക്ക് പോകുന്നതിന് മുൻപേ പ്രാകൃതമായി സ്വഭാവം വെളിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാകൃതമായി സംസാരിക്കുകയാണ്. ജഡത്തിന്റെ മനോവികാരങ്ങൾക്കൊത്തവണ്ണം പ്രവർത്തിക്കുക
ഗ്രഹിക്കുവാൻ പ്രേരിതനായി തീരുകയാൽ ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ആരാധന ഹാൾ വിട്ട് ഇവിടെ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് അന്വേഷിക്കുന്നത് മൊബൈലാണ്. ദൈവത്തിന്റെ സ്തോത്രം. പെട്ടെന്ന് അന്വേഷിക്കുന്നത് മൊബൈലാണ്. അത് തുറന്ന് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പുതിയ കാര്യമുണ്ടോ എന്നറിയാതെ ആ ഒരു സമാധാനവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാകൃത മനുഷ്യൻ പെട്ടെന്ന് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരും ചിലപ്പോൾ ആ അങ്ങനെയുള്ളവരുണ്ടായിരുന്നിരിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ടു നോക്കും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ടു നോക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തന്നെയും അവിടെ ദൈവവചനത്തിന്റെ പ്രവർത്തിക്ക് ഇടപെടുപ്പാൻ കഴിയാത്തവരായി പ്രാകൃത സ്വഭാവത്തിന് പ്രാകൃതമായ അനുഭവത്തിന് ഇടം കൊടുക്കുന്നതായി കാണപ്പെടുകയാണ്. പ്രിയ സ്നേഹിതരെ, പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞുവല്ലോ, ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനാണ്, അവൻ പ്രാകൃത സ്വഭാവത്തിനടിമയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് രണ്ടാം മനുഷ്യൻ കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അത് സ്വർഗീയനെന്ന് തിരുവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലർ വിചാരിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളനാദം ധ്വനിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസത്തിലങ്ങ് ജീവിച്ചാൽ മതി, പെട്ടെന്ന് എന്റെ ശരീരം രൂപാന്തരപ്പെട്ട് സ്വർഗീയ ശരീരമായി തീരുമെന്നാണ്. ഒരിക്കലും സാധ്യമല്ല പ്രിയമുള്ളവരെ. അങ്ങനെങ്കിൽ ബൈബിൾ തെറ്റാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം എന്താണ് അനുശാസിക്കുന്നത്? ഈ ഭൂമി ജീവനോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിനാൽ വീണ്ടും ജനനം പ്രാപിച്ചവനായി പ്രാകൃത സ്വഭാവത്തെ വിട്ടുകളഞ്ഞിട്ട് ജഡത്തിനും അതിന്റെ മനോവികാരങ്ങൾക്കും ഒത്തവണ്ണം ജീവിക്കുന്നതായ, ഈ ലോകത്തിന്റെ കാലഗതികൾക്ക് ഒത്തവണ്ണം ജീവിക്കുന്നതായ പ്രാകൃതമായ അനുഭവത്തെ ഉപേക്ഷിച്ചിട്ട് അവൻ ദൈവാനുരൂപനായി തീരേണം. ദൈവത്തിന്റെ സ്തോത്രം. അതിന് ദൈവത്തിന്റെ വചനം ജീവനായിട്ട് ഉള്ളിലേക്ക് വരണം. ഒരു വ്യക്തി ദൈവ വചനത്തെ അനുസരിക്കേണ്ടുന്നതിന് അവിടെ ആരുടെയും സമ്മർദ്ദം ആവശ്യമില്ല. അതേസമയം ദൈവവചനം അറിയിക്കേണ്ടുന്നതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം അറിയിക്കുമ്പോൾ ദൈവവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ വചനത്തിന്റെ പ്രവൃത്തിക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്തുകൊണ്ട് ആ വചനത്തിന്റെ പ്രവൃത്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരായി തീരേണം. വചനത്തിന്റെ പ്രവൃത്തിക്ക് തങ്ങളെ തന്നെ സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ് ദൈവാനുരൂപരായി തീരുവാൻ തങ്ങളുടെ കാൽച്ചുവടുകളെ മുൻപോട്ടെടുത്തു വയ്ക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ഗണത്തിൽപ്പെട്ടവരാണ്? മനുഷ്യരുടെ സമ്മർദ്ദ മുഖാന്തരമായിട്ട്, വിശുദ്ധന്മാരുടെ സമ്മർദ്ദ മുഖാന്തരമായിട്ട്, അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ നിങ്ങൾ പിന്തുടരുന്നവരാണോ, അതോ ദൈവ വചനത്തിന്റെ നിവർത്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന്, ദൈവത്തിന്റെ ജീവൻ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരായി കാൽച്ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുന്നവരാണോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന് രൂപാന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവവചനം ഹൃദയത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ വ്യാപരിച്ചു കഴിയുമ്പോൾ പാപത്തിൽ നിന്നും പാപത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും മുക്തനായി തീരുവാൻ താൻ സ്വയം പ്രേരിതനായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിൽ പാപമിരിക്കുവാൻ പാടില്ല, പാപത്തിന്റെ പ്രവൃത്തികളിൽ ഞാൻ ജീവിക്കുവാൻ പാടില്ല എന്ന് സ്വയം അവൻ തിരിച്ചറിവുള്ളവനായി ആ വചനത്തെ അനുഷ്ഠിക്കേണ്ടതിന് ഏൽപ്പിക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്വയം സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിക്കാണ്
ശരിയായ മനഃശാന്തരം ലഭ്യമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ മനഃശാന്തരം ലഭിച്ച വ്യക്തികളാണ് ആ ക്രിസ്തുവിന്റെ ജീവനിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം പുതു ജനനം പ്രാപിക്കുവാൻ വീണ്ടും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഉണർത്തപ്പെട്ടവരായിട്ടാണോ നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചത്? ദൈവത്തിന് സ്തോത്രം. വെള്ളത്താൽ ജനിക്കേണ്ടതിന് വേണ്ടി സ്നാനത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ? ദൈവത്തിന് സ്തോത്രം. സാധാരണ ഞാൻ എൻ്റെ സഭയിൽ ഓർപ്പിക്കാറുണ്ട്, ശരിയായി ദൈവവചനത്തിൻ്റെ പ്രവൃത്തി ഇല്ലാതെ, ശരിയായ ദൈവവചനത്തിൻ്റെ ജീവൻ ഉള്ളിൽ ഉണ്ടാകാതെ ഒരുവൻ പോയി സ്നാനമെടുക്കുവാൻ പോയാൽ അവനെ നിർബന്ധിച്ച് സ്നാനമെടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സ്നാനമെടുക്കുവാൻ കൊണ്ടുപോയാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു മാസം ഊരാതെ നിങ്ങളത് ധരിച്ചുകൊണ്ട് നടക്കുക, ഈ വസ്ത്രം ഊരാതെ ഒരു മാസം നിങ്ങൾ അത് ധരിച്ചുകൊണ്ട് നടക്കുക, കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ ശേഷം ഈ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തോടുകൂടെ തന്നെ നിങ്ങൾ പോയി വെള്ളത്തിൽ മുങ്ങിയ ശേഷം ആ വസ്ത്രം മാറാതെ അത് തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുക, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ദൈവത്തിന് സ്തോത്രം. ശരിയായ ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് വന്ന് ആ ദൈവത്തിന്റെ വചനത്തിന്റെ ജീവനില്ലാതെ, ശരിയായ മാനസാന്തരമില്ലാതെ സ്നാനമെടുക്കുവാനായി കടന്നു പോകുന്ന വ്യക്തിയുടെ നിലവാരം ഇതുതന്നെയാണ്. അവൻ പാപത്തിലും പാപത്തിന്റെ പ്രവൃത്തിക്കും അധീനനായി അവന്റെ ജീവനം മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, സ്തോത്രം, ദൈവത്തിന്റെ ജീവന്റെ വചനം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് നിത്യജീവനമായി കാണപ്പെടുമ്പോൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ അതോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം ദൈവവചനം സ്വീകരിച്ച് ദൈവത്തിന്റെ ജീവനിൽ കാണപ്പെടുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജീവനുള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ മനുഷ്യൻ എന്താണ് പറയുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ ജീവനാൽ നിറയപ്പെട്ടവനായി അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്, ദൈവ വചനത്തെ അനുഗമിക്കുന്നവനായി തീരുകയാണ്. തീരുമാനമെടുത്തുകൊണ്ടാണ് അവൻ സ്നാനത്തിലേക്ക് പോകുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് അവന്റെ തീരുമാനം? അപ്പോസ്തലനായ പൗലോസ് അർപ്പിക്കുന്നത് പോലെ, അവനാൽ ലോകമരിക്കും, ഞാൻ ലോകത്തിനും ഭൂഷിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. ഈ തീരുമാനത്തോടുകൂടെയാണ് അവൻ സ്നാനത്തിലേക്ക് അടുത്തു ചേരുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്നാനം എന്നത് ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല, പകരം ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ഒന്നാണ് സ്നാനം എന്നത്. പെന്തക്കോസ്തുകാരുടെ മാനിഫെസ്റ്റോ അല്ല പ്രിയമുള്ളവരെ, അത് ദൈവവചനത്തിന്റെ ആധാരമാണ്. ദൈവത്തിന് സ്തോത്രം. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ജീവനിലേക്ക് അവൻ അടുത്തിയല്ലേണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അഞ്ചാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങളിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു, അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനുമായി അവൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന ദൈവത്തിന് സ്തോത്രം. സ്നാനം എന്നത് വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചിട്ട് ക്രിസ്തുവിന്റെ ജീവനിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒന്നാണ്. ആകയാൽ ഇന്ന് രാത്രി കാലം ആ ജീവൻ നഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തിക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓ, ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന് വേണ്ടി ആർത്തിയോടെ കാത്തിരുന്നതായി സമയങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തിക്ക് വേണ്ടി ആർത്തിയോടെ കാത്തിരുന്നതായി സമയങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ പന്തലിന്റെ നടുവിൽ അങ്ങനെ ചിലർ ഇരിപ്പുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ആർത്തിയോടെ കാത്തിരുന്നിട്ട് പാപത്തിന് അടിമപ്പെട്ട്, ശാപത്തിന് അടിമപ്പെട്ട്, രോഗത്തിന് അടിമപ്പെട്ട്, സകലവിധമായ ദുഷ്ടതയ്ക്കും അടിമപ്പെട്ട് ഒരുവിധത്തിലും വിടുവിക്കപ്പെടുവാൻ കഴിയാത്തവരായി എന്നെ ആരെങ്കിലും വിടുവിക്കുന്നവരുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവ സഹായത്തിന് വേണ്ടി കാത്തുകൊണ്ടിരുന്ന അനേക പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവരെ സന്ദർശിക്കുവാനിടയായി തീർന്നു, അവരുടെ പാപങ്ങളെ ഏറ്റെടുക്കുവാനിടയായി, അവരുടെ ആ മരണത്തിന്റെ അവസ്ഥയെ മാറ്റി പാപം നിമിത്തം മരിച്ചവരായി കാണപ്പെട്ടിരുന്നവരെ പാപത്തിൽ നിന്ന് വിടുവിച്ച്
യേശുവിന്റെ ജീവനിലേക്ക് അവരെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ രാത്രികാലം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണോ? കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്റെ ദൈവം എനിക്ക് ആ സന്തോഷം നൽകി തന്നു. ആ ജീവൻ എന്റെ ഉള്ളിലേക്ക് പകർന്നു. ആ ജീവനാർവൻ എന്നെ നിറയ്ക്കുവാനിടയായി തീർന്നു. ആ ജീവൻ എന്നിൽ പകർന്നതുകൊണ്ട് പാപത്തിൽ നിന്ന് മുക്തനായി ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ ജീവനിൽ വാഴുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരാം, ദൈവത്തിന്റെ കൃപകളെ അനുഭവിക്കുന്നവരായി തീരാം. അത്രയുമല്ല, ആശീർവാദം ഒക്കെയും ലഭിച്ചിടുവാത്തിരുന്ന പ്രത്യാശയുള്ളവർ കരങ്ങളെ അടിച്ചത് വാടിക്കാട്ടെ. ദൈവം നമ്മുടെ പാപത്തെ തൻ്റെ വചനത്തെ അയച്ച് നീക്കിക്കളഞ്ഞു. തൻ്റെ ജീവൻ നമുക്ക് തിരികെ തന്നിരിക്കുകയാണ്. നഷ്ടപ്പെട്ടുപോയതായ ജീവനിൽ നാം വാഴേണ്ടതിന് വേണ്ടി തൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നാം തിരുവചനത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഈ വചനം വിവിധങ്ങളായ നിലയിൽ ഇടപെട്ടുകൊണ്ടിരുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ്. പിതാക്കന്മാരോട് ഈ വചനം ഇടപെട്ടുകൊണ്ടേയിരുന്നു. പിതാക്കന്മാരുടെ ജീവിതത്തോട് ഈ വചനം ഇടപെട്ടുകൊണ്ടേയിരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അവരുടെ ജീവിതം ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ, അവർ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, അവരുടെ തലമുറ ദൈവത്തെ കാണുവാൻ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട ആ നിലയിൽ ജീവിക്കേണ്ടതിനൊക്കെ ദൈവം ഈ വചന മുഖാന്തരം പിതാക്കന്മാരോട് ഇടപെട്ടുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ 32-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് പൂർവ്വപിതാവായ യാക്കോബിനെ കാണുവാൻ കഴിയുകയാണ്. വായിച്ചാട്ടെ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു. മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പൂർവപിതാവായ യാക്കോബ് അബ്രഹാമിന്റെ പൗത്രനായി താൻ കാണപ്പെടുകയാണ്. താൻ ഇസ്ഹാക്കിന്റെ മകനായി ജനിച്ച് വളർത്തപ്പെട്ടു. ദൈവം കൊടുത്തതായ, പിതാക്കന്മാർക്ക് കൊടുത്തതായ അനുഗ്രഹങ്ങളുടെ നിറവോടുകൂടെ തൻ്റെ ബാല്യകാലം മുൻപോട്ടു പോയി. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ സമയം പിതാവിൻ്റെ അനുഗ്രഹത്തെ വാങ്ങിയൊരു നിമിത്തമായി അവൻ ആ പാർത്ഥിരുന്നതായ തൻ്റെ ഭവനത്തെ വിട്ട് ദൂരെ തൻ്റെ അമ്മാവൻ്റെ ഭവനമായ പദ്ദൻ അരാമിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഏറിയ 20 സംവത്സരം തൻ്റെ ജീവിതനാടുകൾ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുക. പിതാവിൻ്റെ അനുഗ്രഹവും വാങ്ങി
പത്തൻ അറാമിലേക്ക് തൻ യാത്ര ചെയ്യുമ്പോൾ വഴിമധ്യേ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു താനെന്നും നീ പോകുന്നതായ ഈ ദേശത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുമെന്നുമല്ല ദൈവം അവരോട് ഇടപെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്നോട് സംസാരിച്ച ആ ദൈവത്തിൻ്റെ പ്രതീകമായി ആ സംസാരിച്ച ഇടത്ത് താൻ ഒരു കല്ലെടുത്ത് നാട്ടി നിർത്തിയിട്ട് ദൈവത്തോട് താൻ ഉടമ്പടി ചെയ്യുന്നതായി കാണുവാൻ കഴിയുന്നു. നീ എന്നെ സുഖത്തോടെ മടക്കിക്കൊണ്ടുവന്നാൽ ഞാൻ എനിക്കുള്ളതിനെല്ലാം ദശാംശം നിനക്ക് നൽകി തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് താൻ വീണ്ടും യാത്ര തുടർന്ന് പദ്ദൻ അറാമിലെത്തുവാനിടയായി. ഏറിയ 20 സംവത്സരം കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവികമായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ 20 വർഷം യാക്കോബ് ആ പ്രദേശത്ത് കാണപ്പെടുന്നതായി കാണുവാൻ കഴിയുകയാ. ആ 20 വർഷത്തിന് ശേഷം യഹോവയാം ദൈവം തന്നോട് വീണ്ടും ഇടപെടുന്നു. തനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് നീ നിന്റെ പിതാക്കന്മാരുടെ ദേശത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് യാക്കോബിനോട് ദൈവം സംസാരിച്ചത് നിമിത്തമായി താൻ ഈ പദ്ദൻ അരാം വിട്ടുപോകുവാൻ ഒരുങ്ങുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ്. അതിനു മുൻപ് യാക്കോബ് ഈ സ്ഥലത്ത് കാണപ്പെട്ടിരുന്നപ്പോൾ തൻ്റെ അമ്മാവിയപ്പനായ ലാബാൻ തൻ്റെ ജീവിതത്തിലുടനീളം തനിക്ക് പ്രയാസം വരുത്തുന്നതായതിനെ തൻ്റെ അധ്വാനത്തിൻ്റെയോ തൻ്റെ ജീവിതഭാരത്തിൻ്റെയോ നിലച്ചൊത്തവണ്ണം തന്നോട് കരുണ കാണിക്കാതെ തന്നോട് സഹകരിക്കാതെ ഇടപെടാതെ തനിക്ക് വേണ്ടിയ നന്മകളെ നൽകി കൊടുക്കാതെ തൻ്റെ അനുഗ്രഹങ്ങളെ മാറ്റി 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 ഹൃദയ വേദനയോടുകൂടെ യാക്കോബോടെ പാർത്തിരുന്നതായ കാലം. ദൈവത്തിന് സ്തോത്രം. ഈ പദ്ദൻ അരാമെന്നത് ഇന്നത്തെ ഈ ലോകത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സ്നേഹിതരെ, ഇവിടെ യാക്കോബ് 20 വർഷം വേദനയും ദുഃഖവും ദുരിതവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാ. യാക്കോബിനെ കുറിച്ച് നാം നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം, അവൻ ഇപ്പോൾ ഈ സ്ഥലത്തെ കോടി വരുവാൻ ഉണ്ടായ കാരണം അമ്മ അവനോട് പറഞ്ഞത് കേട്ട് പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിയതായി ആയിരുന്നു. തൻ്റെ സ്വന്തം ഭവനം വിട്ടുപോവാനുണ്ടായതായ കാരണം. ദൈവത്തിന് സ്തോത്രം. ആ സ്വന്തം ഭവനം വിട്ട് ഇവൻ ഈ പദ്ദൻ അരാമിൽ വന്ന് പാർക്കുന്നതായ സമയങ്ങൾ, ഇത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നതായ നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തുകയാണ്. നാമും ഒരിക്കൽ ദൈവത്താൽ ദർശനം ലഭിച്ചവരാണ്. നാമും ഒരിക്കൽ ദൈവത്താൽ വാഗ്ദത്തം പ്രാപിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ പന്തലിൻ കീഴിലായിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്താൽ വാഗ്ദത്തം പ്രാപിച്ചവരായിട്ടാണോ ഈ വിശ്വാസ മാർഗത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്? അതോ മാതാപിതാക്കൾ വിശ്വാസികളായിരുന്നത് കൊണ്ട് ഇതിനെ പിൻഗമിക്കുന്നവരായിട്ടാണോ കാണപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ഈ ജീവിതം നിങ്ങൾക്ക് വളരെ ദുസ്സഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇല്ല, ദൈവത്തോടടുത്തിയെന്ന് ദൈവം നൽകുന്നതായ വാഗ്ദത്തത്തെ പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ദൈവത്തിനായി തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരായി നിങ്ങൾ കാണപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ദൈവം സഹായിക്കുന്നവനായി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. യാക്കോബ് കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒത്തിരി സഹിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനായ ദൈവം ആ യാക്കോബിന്റെ കഷ്ടതകളെ കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി കാലവും പ്രിയ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ വിശുദ്ധന്മാരെ നീ പിൻഗമിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് പാരമ്പര്യത്തെ വിട്ട് ഈ സത്യമാർഗത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് വീട് വിട്ട് നാട് വിട്ട് ഈ ശുശ്രൂഷയിലേക്ക് വരുവാനിടയായി തീർന്നു. എങ്ങനെയായിരിക്കുന്നു ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ നിലവാരം? ദുഃഖത്തോടും വേദനയോടും കൂടെയാണോ നിന്റെ ജീവന നാളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്ത ശേഷം ഈ ലോകത്തിലെ കഷ്ടതകൾ അനുഭവിപ്പാൻ, ഈ ലോകത്തിലെ വേദനകൾ അനുഭവിപ്പാൻ, സ്തോത്രം, ഇതാ ഒരു ദുഷ്ടനെ പോലെ ഒരു പ്രതിയോഗിയെ പോലെ തൻ്റെ അമ്മാവിയപ്പനായ ലാബാൻ യാക്കോബിനോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. 10
എട്ടു പ്രാവശ്യം അവന്റെ അനുഗ്രഹങ്ങളെ അവൻ മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. രാത്രിയിലെ മഞ്ഞുകൊള്ളേണ്ടതിനും പകലത്തെ വെയിൽ കൊള്ളേണ്ടതിനും എല്ലാം യാക്കോബ് ഏൽപ്പിക്കപ്പെട്ടവനായി തീരുകയാണ്. സമാനമായി പലവിധമായ ഭാരങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണോ? പലവിധങ്ങളായ വേദനകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണോ? ഇന്ന് രാത്രി ദൈവം നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നിനക്ക് നൽകി തന്നിരിക്കുന്നതിനെ കുറിച്ച് നിന്നോട് സംസാരിപ്പാൻ ദൈവം ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ നീ അടുത്തു എന്നാൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം നിന്നെ വീണ്ടും തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമയിലേ, നീ കേട്ട ദൈവശബ്ദം അത് വ്യാജമല്ല. പ്രിയ ദൈവമയിലേ, നീ കണ്ട ദർശനം അത് വ്യാജമല്ല. ദൈവമാണ് നിന്നോട് സംസാരിച്ചത്, ദൈവമാണ് നിനക്ക് ദർശനം നൽകി തന്നത്, ദൈവമാണ് നിന്നോട് ഇടപെട്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഇരിക്കവേ ദുഃഖവും വേദനയും കഷ്ടതയും കണ്ടുകൊണ്ട് നീ ദൈവത്തെ നോക്കി കൈപ്പോടുകൂടെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്റെ അവസ്ഥ ഇങ്ങനെയായി തീർന്നുവല്ലോ, എന്റെ ജീവിത നിലവാരം ഇങ്ങനെയായി തീർന്നുവല്ലോ, ഞാൻ നല്ല സുഖത്തോടുകൂടെ ഇരുന്ന വ്യക്തിയാണ്, പെട്ടെന്ന് എന്റെ ശരീരം കഷ്ടതയിലായി തീർന്നുവല്ലോ, പെട്ടെന്ന് എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത വേദന എനിക്ക് വന്നല്ലോ, പെട്ടെന്ന് എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത ദുഃഖം എന്നെ വേട്ടയാടേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ച് വേദനയോടും ദുഃഖത്തോടും കൂടെയാണോ നീ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുകയാണ്, ദൈവം അറിയാതെ അല്ല പ്രിയ ദൈവമേ നീ ഇവിടെ ആയിരിക്കുന്നത്, ദൈവം അറിയാതെ അല്ല നീ ഈ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, നിന്റെ പാത ദൈവം അറിയാത്ത പാതയല്ല. വിശ്വസിച്ചാട്ടെ, എന്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല, എന്റെ ദൈവം എന്റെ കഷ്ടതകളെ കാണുന്നവനാണ്. ഇന്ന് രാത്രി നീ അത് ഏറ്റുപറഞ്ഞാട്ടെ. ഒരുപക്ഷെ പിശാചിനോട് പറയുന്നുണ്ടായിരിക്കാം, ഈ ദൈവത്തെ പിൻപറ്റിയത് അബദ്ധമായി, ഈ വിശുദ്ധന്മാരെ പിൻപറ്റിയത് അബദ്ധമായി, ഈ ശുശ്രൂഷയ്ക്ക് വന്നത് അബദ്ധമായിട്ട് ഒരുപക്ഷെ പിശാചി നിന്റെ കഷ്ടവേളയിൽ, നിന്റെ വേദന വേളയിൽ, നിന്റെ നിന്ന വേളയിൽ പിശാചിനോട് പറയുന്നുണ്ടായിരിക്കാം. ഇന്ന് രാത്രി നീ ഏറ്റുപറഞ്ഞാട്ടെ, ഇല്ല എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്, അവൻ എന്നോട് പറഞ്ഞ വാക്ക് നിവർത്തിക്കുന്നവനാണ്. ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുകയാണ്, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതെന്റെ വചനമാണ്, അത് അതിന്റെ പ്രവൃത്തി ചെയ്യാറ് എന്റെ അടുക്കലേക്ക് മടങ്ങി വരുത്തില്ല, അത് അതിന്റെ ഇഷ്ടം ചെയ്യാറ് എന്റെ അടുക്കലേക്ക് മടങ്ങി വരുത്തില്ല. നീ ഭാരപ്പെടാതെ ദൈവവചനത്തിന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, നിശ്ചയമായിട്ടോ നിന്റെ കണ്ണുകളിൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാണ് എന്നാണ് അപ്പോസ്തലൻ റോബർട്ട് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതെ പ്രിയ ദൈവമേ, ഈ ദേശത്ത് ഈ നിലയിൽ കൂടെ നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവം നിന്നെ ഈ പാറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്തിനാണെന്നറിയാമോ? നീ നിമിത്തം വലിയ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതുണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കൽ കഷ്ടതയുടെ ആധിക്യം നിമിത്തം ഞാൻ വേദന കൊണ്ട് പിടയുമ്പോൾ വേദനയുടെ ആ വേദന എനിക്ക് സഹിക്കുവാൻ കഴിയാതെ രാത്രികാലങ്ങളിൽ ഞാൻ എൻ്റെ ജീവന നാളുകൾ കഴിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഇങ്ങനെ ആത്മാവിൽ ആ അർദ്ധരാത്രിയിൽ അനുഭവിക്കുകയാണ്. പലരും പലവിധത്തിലും എന്നെ നിന്ദിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ശരീരത്തിൻ്റെ കഷ്ടത നിമിത്തം എൻ്റെ ബോധം നഷ്ടപ്പെട്ടവനായി അർത്ഥബോധാവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കാതുകൾ കേട്ട ഒരു ശബ്ദം ഇന്നും ഞാൻ ഓർക്കുന്നു. മറ്റുള്ളവർ അടുത്ത് നിൽക്കുന്നവർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം, പക്ഷേ എൻ്റെ ശരീരം ചലിക്കുന്നില്ല, എൻ്റെ ശരീരത്തിന് ജീവനില്ലാത്തതുപോലെ കിടക്കുകയാണ്. എന്നാൽ എൻ്റെ അടുത്തു നിന്ന് സംസാരിക്കുന്നവരുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരാൾ ഇങ്ങനെ പറഞ്ഞ ആരാണെന്ന് എനിക്ക് അറിയുകയില്ല, എൻ്റെ കാതിൽ കേട്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു സഹോദരിയുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. താനിങ്ങനെ പറഞ്ഞു, പിശാചു ബാധിച്ചിരിക്കുകയാണ്, ഇനി വിടുതലില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വാക്കെൻ്റെ ഹൃദയത്തെ തകർത്തു, ആ വാക്കെൻ്റെ ഹൃദയത്തെ കുത്തുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് എൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു, ദൈവമേ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചിരുന്നവനല്ലേ, ഈ ഒരു വാക്ക് കേൾക്കേണ്ടതിനായിട്ടാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ഞാൻ ഇങ്ങനെ ഒരു വേദന കേൾക്കേണ്ടത് വന്നല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയം കൈപ്പോടുകൂടെ വേദനിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് രാത്രിയിൽ എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. സ്തോത്രം. തേജസ്സേറി വസ്ത്രം ധരിച്ചവനായി എൻ്റെ രക്ഷിതാവ് എൻ്റെ
അടുക്കലേക്ക് അടുത്തു വരുവാനിടയായി. തേജസ്സേറിയ മിന്നുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് എന്റെ ദൈവം എന്റെ അടുക്കൽ വന്നിരുന്നിട്ട്, എന്റെ കട്ടിലിൽക്കൽ വന്നിരുന്നിട്ട് തന്റെ ആണിപ്പടുകളെ കരം കൊണ്ട് എന്റെ ശരീരത്തെ കോരിയെടുക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുവാൻ അറിയയില്ല, എന്റെ ശരീരം അത് അനുഭവിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ആണിപ്പടുകളെ കരങ്ങൾ കൊണ്ട് തന്റെ ശരീരത്തെ കോരിയെടുത്തിട്ട് പറഞ്ഞു, നീ എന്റേതാണ്, നീ എന്റേതാണ്, നീ എനിക്കുള്ളതാണ്, നീ എന്റേതാണ്. ദൈവത്തിന്റെ ദൈവം എന്നോട് സംസാരിപ്പാനിടയായി. ആ നിമിഷം പിശാചിന്റെ ആലോചനയെ തകർത്തു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ ഇന്നും എന്റെ ശുശ്രൂഷ ഞാൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഇതുപോലെ നമ്മളെ തകർക്കുവാൻ പിശാച് പലവിധ തന്ത്രങ്ങളുമായി നമ്മുടെ മുൻപിൽ വന്നേക്കാം. പലവിധത്തിലും നമ്മളെ തകർക്കുവാൻ അവൻ പദ്ധതികൾ ഒരുക്കിയേക്കാം. നീ വിശ്വസിച്ചാട്ട്, ഇന്ന് രാത്രി കാലം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാട്ട്, എന്നോട് സംസാരിച്ചത് എന്റെ ദൈവമാണ്, എനിക്ക് വചനം നൽകി തന്നത് എന്റെ ദൈവമാണ്. ഒരു നിമിഷം വായി തുറന്നാവുന്ന ഏറ്റുപറഞ്ഞാട്ടെ. ഒരു നിമിഷം വായി തുറന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവത്തിനെ ജനം വിശ്വസിച്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വായി തുറന്ന് ഏറ്റുപറഞ്ഞാട്ടെ. പ്രിയ ദൈവത്തിന്റെ ജനമേ, പ്രിയ ശുശ്രൂഷകരെ, നിങ്ങളെ വിളിച്ചത് ദൈവമാണ്, നിങ്ങളെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തിട്ട് അവന്റെ പദ്ധതി പ്രകാരം നമ്മളെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. നമ്മുടെ മേൽ അധികാരമുള്ളവൻ ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിനാണ് നമ്മുടെ മേൽ അധികാരമുള്ളത്. ഒരു ശത്രുവിന് നമ്മുടെ മേൽ അധികാരമില്ല, ഒരു ദുഷ്ടനും നമ്മുടെ മേൽ അധികാരമില്ല. നമ്മളെ തകർക്കുവാൻ ഒരു ദുഷ്ടനും ദൈവം വിട്ടുകൊടുക്കത്തില്ല. വിശ്വസിക്കുന്നവർ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. കരങ്ങൾ താത്തിടരുത്. വിശ്വസിക്കുന്നവർ ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഓ, എന്റെ ദൈവത്തിന്റെ വചനം എനിക്ക് നൽകി തന്നതാണ്, അത് അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ മടങ്ങുകയുള്ളൂ. ദീപാലാഖാധുരാംശരായ അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ല. ഇന്ന് പകൽ രാത്രികാലം അനേക കല്ലായുള്ള ഹൃദയങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേക ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ കാത്തിരുന്ന വിടുതൽ ഈ രാത്രി നിന്നെ സന്ധിക്കുകയാണ്. ഇവിടെ ലജ്ജിക്കുകയാണ്. നീ പിശാചിനെ കുറിച്ച് സംസാരിക്കണ്ട, നീ ദൈവവചനത്തെ കുറിച്ച് സംസാരിച്ചാട്ടെ. അമേ, ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ. കഴിഞ്ഞത് രാത്രികളിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നപ്പോൾ ഞാൻ ദൈവസഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവമേ, സഭയുടെ അവസ്ഥയ്ക്ക് വലിയൊരു അനുഭവം വ്യത്യാസം വരുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ പിശാച് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കത്തില്ല, നീ ആഗ്രഹിക്കുന്നത് ഇവിടെ ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, സ്തോത്രം, എൻ്റെ നാമം പറയാതെ അവർ വാ തുറക്കത്തില്ലെന്ന്. എൻ്റെ നാമം പറയാതെ അവർ വാ തുറക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ജനോ ഏറ്റുപറയുവാൻ പോകുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ജയമുണ്ടാകുവാൻ നിന്റെ നാമം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല, പിശാചിന്റെ നാമം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് ജീവിക്കുകയാണ്. ആ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വിടുതലുണ്ട്. ഇന്ന് രാത്രി നീ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഹോവയുടെ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ബന്ധുരായി അവന്റെ വചനം ജീവനുള്ളതാണ്. ഈ രാത്രി അതിനെ സഹായിക്കുകയാണ്. ഹ
ഹല്ലേലൂയാ. വിദൂരായിരിക്കാൻ കാണപ്പെടുന്നത് വൈദ്യനെ നീ ലജ്ജിക്കണ്ട, അവന്റെ വചനത്തെ നീ ഏറ്റു പറഞ്ഞാട്ടെ, അവൻ നിനക്ക് തന്ന വാക്യത്തെ ഏറ്റു പറഞ്ഞാട്ടെ. കെട്ടപ്പെട്ടിരുന്ന നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് ഈ രാത്രി വിടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ ഉണ്ടാകുവാൻ പോകുകയാണ്. നിനക്ക് ദൈവം തന്റെ വാക്യത്തിന്റെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട്, അത് ദൈവത്തിന്റെ വചനമാണ്, അത് അതിന്റെ പ്രവൃത്തി ചെയ്തിട്ട് മടങ്ങിയെത്തുള്ളൂ. അതിന്റെ പ്രവൃത്തി ചെയ്തിട്ട് ഇന്ന് രാത്രി നീ അതിന് ഇടം കൊടുത്താട്ട്. സമയ ചുരുക്കത്താൽ ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥനായിരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ ഈ 20 വർഷം കഷ്ടങ്ങളും വേദനകളും ഒക്കെ സഹിച്ചവനായി അവിടെ കാണപ്പെട്ടിരുന്നുവെങ്കിലും ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവവനെ സന്ദർശിക്കുകയാണ്. നീ എഴുന്നേൽക്കുക, ഇവിടം വിട്ട നീ പോകണം, ഇവിടം വിട്ട നീ പോകണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് കേട്ട് അവൻ പുറപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ വിരോധമായിട്ട് തൻ്റെ അമ്മാവിയപ്പൻ തന്നെ എഴുന്നേറ്റു വരികയാണ്. അവനെ തടുക്കേണ്ടതിന് വേണ്ടി, അവന് ദോഷം ചെയ്യേണ്ടതിന് വേണ്ടി അവൻ്റെ അമ്മാവിയപ്പനായ ലാബാൻ എഴുന്നേറ്റു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ലാബാൻ യാക്കോബിനെ പിന്തുടർന്നു വരികയാണ്. യാക്കോബ് തനിക്കുള്ളതുമായിട്ട് പദ്ദൻ അറാമ വിട്ട് പുറപ്പെട്ടു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇതാ ലാബാൻ ശക്തനായി യാക്കോബിനെ എതിരിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സംഭവിച്ചത് എന്താണ്? ദൈവം ലാബാന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, ദൈവം യാക്കോബിനോട് ലാബാനോട് പറയുന്ന ഭാഗം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവികമായതിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഇതാ യാക്കോബ പിതാക്കന്മാരുടെ അനുഭവത്തിലേക്ക് പോകുകയാണ്, കനാൻ ദേശത്തിലേക്ക് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മാവിൽ അറിയുന്നു, ഈ വചനം ഞാൻ ക്രമീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചിലർ ആ കനാന്റെ അനുഭവത്തെ നഷ്ടപ്പെടുത്തിയവരായിട്ടുണ്ട്. സ്തോത്രം. പാലും തേനും ഒഴുകുന്നതായ കനാന്റെ അനുഭവത്തെ നഷ്ടപ്പെടുത്തിയവരായി, ദൈവം നൽകി തന്നതായ കൃപകളും കൃപാവരങ്ങളും അഭിഷേകവും നഷ്ടപ്പെടുത്തിയവരായി, തങ്ങളെ തന്നെ മറച്ചിട്ട് തങ്ങൾ പോകുന്ന പാതയെ കുറിച്ചോർത്ത് കൈപ്പോടുകൂടെ ഇനിയും ഞാൻ ഈ അനുഭവത്തിൽ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞ് കനാന്റെ അനുഭവം നഷ്ടപ്പെടുത്തിയവരായി ജീവിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ തടുക്കുവാൻ ശത്രു എഴുന്നേറ്റു വരികയാണ്. അവരെ തടുക്കുവാൻ ശത്രു എഴുന്നേറ്റു വരികയാണ്. തീരുമാനത്തോടുകൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നതായ, പിതാവിന്റെ ഭവനത്തിലേക്ക് ദൈവ ശബ്ദം കേട്ട് തിരിച്ചിരിക്കുന്നതായ യാക്കോബിന് വിരോധമായിട്ട് ഇതാ ലാബാൻ എഴുന്നേറ്റു വരികയാണ്. സർവശക്തൻ അടങ്ങിയിരിക്കുമോ? ഇല്ല. ഹോവയം ദൈവം എഴുന്നേൽക്കുകയാണ്. ലാബാനോട് പോയി പറയുന്നു, നീ ഒരു വാക്കുപോലും മിണ്ടരുത്. ദൈവത്തിന് സ്തോത്രം. ലാബാൻ എന്താണ് യാക്കോബിനോടൊന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യുവാൻ എനിക്ക് ശക്തിയുണ്ട് എന്ന് വായിച്ചാട്ടത്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്.
പ്രിയ ദൈവവൈതലേ, ദൈവികമായതിലേക്ക് മടങ്ങി പോകുവാൻ നീ ആഗ്രഹിച്ച് തീരുമാനമെടുക്കുമ്പോൾ ലോകത്തിൻ്റെ സന്തോഷത്തെ വിട്ട്, നിന്റെ ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളെ വിട്ടിട്ട്, കഷ്ടതകളുടെ ആധിക്യം വിട്ടിട്ട്, സ്തോത്രം, ദൈവത്തെ തള്ളിപ്പറയുന്ന മനസ്സോടുകൂടെ ജീവിച്ച വൈതലേ, നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകുവാൻ തീരുമാനമെടുക്കുമ്പോൾ നിന്നെ തടുക്കുവാൻ ഏതെങ്കിലും ശക്തികൾ എഴുന്നേറ്റാൽ അതിനെ തടുക്കുവാൻ സർവശക്തൻ ഉണ്ടായിരിക്കും. ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഇന്ന് രാത്രി ദൈവം നിനക്ക് അഭിഷേകം മടക്കി തന്നിട്ട്, കൃപകളെ മടക്കി തന്നിട്ട്, അഗ്നി അഭിഷേകത്തെ മടക്കി തന്നിട്ട്, വചനത്തിന്റെ അധികാരം നൽകി തന്നിട്ട് ദൈവം നിന്നെ മടക്കി അയക്കുവാൻ പോകുകയാണ്. എന്നാൽ അതിന് വിരോധമായി സംസാരിക്കുന്ന ഏതെങ്കിലും ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ തടുക്കുവാൻ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയവനായ യഹോവയം ദൈവം എഴുന്നേറ്റ് വരികയാണ്. അവൻ എഴുന്നേറ്റ് വന്ന് പറയുകയാണ്, അവനോട് നീ ദോഷം ചെയ്യരുത്. സ്തോത്രം, നിന്റെ ശത്രു നിന്നെക്കാൾ ബലവാനായിരിക്കാം, നിന്റെ ശത്രു നിന്നെക്കാൾ ശക്തനായിരിക്കാം, നിന്റെ ശരീരത്തിലുള്ള രോഗം നിന്നെക്കാൾ ശക്തിയുള്ളതായിരിക്കാം. പ്രിയരെ, അതിനെ ശാസിക്കുവാൻ സകലത്തിന്മേലും അധികാരമുള്ള ഒരുവൻ ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം, സകലത്തിന്മേലും അധികാരമുള്ളവനായി എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന, സകല മുഴങ്കാലുകളും മടങ്ങുന്ന അധികാരമുള്ള ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. അവൻ നിന്റെ ശത്രുവിനോട് പറയുകയാണ്, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗബന്ധനത്തെ അവൻ ശാസിക്കുകയാണ്, എന്റെ ജനത്തെ തുടരരുത്, എന്റെ ജനത്തെ തുടരരുത്, എന്റെ പൈതലിനെ തുടരരുത്, അവൻ എന്റെ അഭിഷിക്തനാണ്, അവൻ എന്റെ അഭിഷിക്തയാണ്, നീ അവനെ തുടരുതെന്ന് ഇന്ന് രാത്രി ദൈവം കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കരം ഇവിടെ ഉണ്ട്. ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാട്ട്, ഇന്ന് ചിലർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പോകുകയാണ്. ശത്രുക്കൾ ചിതറി ഓടുന്നതായ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം, ഒരു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്തിക്കൊള്ളട്ടെ. സ്തോത്രം, യാക്കോബ് ഇതാ ദൈവത്താൽ വീണ്ടും പിതാക്കന്മാരുടെ ദേശത്തിലേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ വചനം നിവർത്തിക്കപ്പെടുവാൻ പോകുകയാണ്. പിതാക്കന്മാരോട് അരുളിച്ചതുപോലെ നിന്റെ സന്തതി ഈ ദേശത്തെ അവകാശമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതായ ദൈവത്തിന്റെ വാക്ക് നിവർത്തിക്കേണ്ടതിന് ദൈവത്താൽ ഉണർത്തപ്പെട്ടവനായി പദ്ദൻ ആരാം വിട്ടിട്ട് ഇതാ യാക്കോബ് കനാൻ ദേശത്തിലേക്ക് ചെല്ലുകയാണ്. താൻ മുമ്പ് പാർത്തിരുന്നതായ കൂടാരത്തിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം, മടക്കി യാത്രയിൽ യാക്കോബിന് ചില പ്രവൃത്തികൾ തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതാണ് നാം വായിച്ച കേട്ട വേദഭാഗത്തിൽ കാണുന്നത്. സ്തോത്രം, യാക്കോബ് ഇതാ ആ യാബോക്ക് കടവിന്റെ അടുക്കലേക്ക് അടുത്ത് വന്നിട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ നോക്കി അവൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ, 32-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങി പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രനാകുന്നു. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രനെന്ന് തന്നോട് പറയുകയാണ്. അടുത്ത നമുക്ക് കാണുവാൻ കഴിയുന്നത് 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ദൈവത്തിന് സ്തോത്രം, അവൻ താഴ്മയുള്ളവനായി സാഷ്ടാംഗം വീഴുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പ് 32-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സ്തോത്രം, യാക്കോബ് ദൂതനോട് മല്ലുപിടിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൂതനോടവൻ മല്ലുപിടിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൂതൻ അവനോട് ചോദിക്കുന്നു, നിന്റെ പേർ എന്ത്? 28-ാം വാക്യമാണോ വായിച്ചാണ്? 27. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് തന്റെ ഉള്ള അവസ്ഥയെ അവൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. രാത്രിയിൽ ദൈവം ചിലത് ചെയ്യുവാൻ പോകുകയാണ്. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, ദൈവസ്ഥനിൽ തകർന്നൊരു ഹൃദയം. കർത്താവേ, ഞാൻ അപാത്രനായി നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഒരു നന്മയും എൻ്റെ ജീവിതത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, തൻ്റെ ഉള്ള അവസ്ഥയെ താൻ തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ യാക്കോബാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഉബായി എന്നാണ് അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തൻ്റെ ജീവിതത്തെ അവൻ തുറന്ന് സമ്മതിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് ആ യാബോക്ക് കടവിൻ്റെ അടുക്ക്
അടുക്കൽ നിന്നിട്ട് അവൻ പിതാക്കന്മാരുടെ ദേശത്തെത്തുന്നതിന് മുൻപേ അവന്റെ ഹൃദയം ദൈവസ്ഥലിൽ പകരുകയാണ്. കർത്താവേ, നീ എന്നെ ഇതാ ഒരു വടിവോടുകൂടെയാണ് ഞാൻ ഈ യാബോക്ക് കടവ് കടന്നു പോയത്. എന്നാൽ ഇപ്പോൾ ഞാനിതാ ഒരു രണ്ട് കൂട്ടമായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അടിയനോട് കാണിച്ചതായ സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രനാകുന്നു. ദൈവസ്ഥലിൽ താഴ്മയുള്ള എത്ര പേരുണ്ട്! ദൈവം നമ്മളെ സ്നേഹിച്ചുവല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഇത്രമാത്രം നന്മകളെ നമുക്ക് നൽകി തന്നുവല്ലോ. ഇത്രമാത്രം അനുഗ്രഹങ്ങളെ നമുക്ക് നൽകി തന്നല്ലോ. ദൈവത്തിന്റെ കരുണ വലിയതല്ലേ! ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തിയെല്ലുവാൻ കഴിയട്ടെ. സ്തോത്രം. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടിന്റെ വരികളുണ്ട്, ഒരു തമിഴ് പാട്ടിന്റെ വരികൾ. അതിങ്ങനെയാണ്: സമയമില്ലാത്തോട് ഞാൻ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ഒന്നിനും യോഗ്യതയില്ലാതിരുന്ന എന്നെ എന്റെ ദൈവം കണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നു ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ. ഒരു യോഗ്യതയും എന്റെ ജീവിതത്തിന് ഇല്ല. ദൈവത്തിന് സ്തോത്രം. 87-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിന് സ്തോത്രം, യഹോവ വംശങ്ങളെ എണ്ണുമ്പോൾ അതിനോടുകൂടെ ചേർത്ത് എന്റെ പേരിനെ എണ്ണുവാൻ ഞാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ്. യഹോവയുടെ പരിചയക്കാർ കൂട്ടത്തിൽ എന്റെ പേരെണ്ണുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. എന്നോടുകൂടെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ മേൽ വയ്ക്കുവാൻ, ദൈവനെ അനുഗ്രഹിപ്പാൻ, ഇത്രമാത്രം എന്നെ അനുഗ്രഹിപ്പാൻ. ഞാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ സ്നേഹിച്ച് സകലവിധ അനുഗ്രഹങ്ങളും നൽകി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തുറന്ന് സമ്മതിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഈ കുറവുകളുണ്ട്. ഞാനിതാ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്റെ കുറവുകളെ മാറ്റിയിട്ട്, എന്റെ ഉപായത്തെ മാറ്റിയിട്ട് ഇന്ന് രാത്രി നീ എന്നെ അനുഗ്രഹിക്കണമേ. മുഴങ്കാലുമേൽ ഇരിക്കുവാൻ കഴിയുന്നവർ മുഴങ്കാൽമേൽ ഇരുന്നാട്ടെ. കർത്താവിനോട് അടുത്തിരുന്നാട്ടെ. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ജീവനുള്ളവർ, ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ അനുഭവിച്ചവർ വായടച്ചിരിക്കുകയില്ല. അവരുടെ ഉള്ളിൽ ജീവൻ വ്യാപരി തുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രി ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഏതുമില്ലാത്തവനായി നമ്മളെ താഴ്ത്തി സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഞാൻ ഒരു യോഗ്യതയുമില്ല. കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്. നിന്റെ മുമ്പിൽ നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല. കർത്താവേ, ഇതാ നീ എന്നെ അഭിഷേകം ചെയ്ത് എന്റെ ആദ്യ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് അരുളി ചെയ്ത വചനം നിവർത്തിക്കുവാൻ ബദ്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം നമ്മളോട് അരുളി ചെയ്ത വചനത്തെ നിവർത്തിക്കുവാൻ പോകുകയാണ്. എന്നോട് പറഞ്ഞ വചനം അത് ദൈവത്തിന്റെ വചനമാണ്. എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതെന്റേതാണ്. അത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്ത ശേഷം മാത്രമേ മടങ്ങി വരികയുള്ളൂ. പ്രിയ ദൈവമേ, നീ ഇങ്ങനെ അരിഷ്ടമായ അവസ്ഥയിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിന്റെ പേർ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിന്നെ ആജ്ഞയാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവം സിയോനു വേണ്ടിയും യെരുശലേമിനു വേണ്ടിയും എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. സിയോനു വേണ്ടി ദൈവം തീഷ്ണതയോടുകൂടെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അതിന്റെ പ്രകാശം ആ കത്തുന്ന വിളക്ക് പോലെയായി തീരേണം. യെരുശലേമിന് വേണ്ടി അവൻ തീഷ്ണതയോടുകൂടെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിട്ടാണ് അവൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നിന്നെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്യേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം പ്രിയ ദൈവമേ, നിന്നെ സഹായിപ്പാൻ ദൈവം ഉണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചു. 62-ാം അധ്യായം 2-ാം വാക്യം വെച്ച് 1-2 വാക്യം. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല. യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അവന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. രാത്രി ദൈവത്തിന്റെ വചനം വന്നിരിക്കുകയാണ്. കണ്ണുകളെ അടച്ചിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നിന്നെ അത് പ്രകാശമുള്ളതാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കത്തുന്ന വിളക്ക് പോലെ നിന്നെ ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരം. യിരെമ്യാ പ്രവചനം 5:14 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. മൈക്കിൾ കൂടെ വേഗത്തിൽ വായിച്ചാട്ടെ. 5:14 വാക്യം.
അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇത് ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തിന് വിറകും ആക്കും. ഇതാ ഞാൻ നിങ്ങളുടെ വായിൽ എന്റെ വചനങ്ങളെ തീയാക്കുമെന്ന് പറയുകയാണ്. കണ്ണുകളെ അടച്ചാട്ടെ. ദൈവത്തിന്റെ വചനം നിന്റെ നാവിൽ തീയാകുവാൻ പോകുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിക്കുവാൻ പോകുകയാണ്. എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് എന്റെ വചനമാണ്. അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങുകയില്ല. നീ ഈ ദിവസം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ പോകുകയാണ്. നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം ദൈവമാക്കി വെച്ചിരിക്കുന്നു. അത് നീ അടങ്ങിയിരിക്കേണ്ടതിന് വേണ്ടിട്ടല്ല, അവിടെ കത്തുന്ന തീപോലെ നിന്റെ നാവിൽ അത് ആക്കി വെച്ചിരിക്കുകയാണ്. നീ മൗനമായിട്ടിരിക്കാതെ വചനം സംസാരിപ്പാൻ നിന്റെ നാവിനെ തുറന്നാട്ടെ. പരിശുദ്ധാത്മാവ് ഇട കൊടുത്താട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ വായിൽ അഗ്നി പുറപ്പെടുകയാണ്. നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം തീയായി തീരുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായിട്ട് നിന്നിൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുകയാണ്. അവൻ നിന്റെ അവസ്ഥയ്ക്ക് ഭാരം വരുത്തുകയാണ്. വചനപ്രകാരം അവൻ നിന്നെ ജീവിപ്പിക്കുകയാണ്. കരങ്ങളെ അടിച്ചാട്ട്, ദൈവത്തെ സ്തുതിപ്പാൻ കൊടുത്താട്ട്. ശുടിപിടികിട്ട മകട മധുരായി അനേകരുടെ വായിൽ തീയായി ദൈവത്തിന്റെ വചനം മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നിന്റെ വായിൽ തീയായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിനും വചനത്തിനും ബാഹ്യ സമയത്തിനും പോലും ആ സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ ദൈവം മക്കൾക്ക് എഴുന്നേറ്റ് നമ്മുടെ അവസാന സമാപന മീറ്റിംഗ് ആണല്ലോ, നമുക്ക് എഴുന്നേറ്റ് ദൈവത്തിൽ സ്തുതിക്കാം. ആമേ. ഈ രണ്ട് ദിവസവും കർത്താവ് നമ്മളുടെ മധ്യ ഇറങ്ങിയ നമുക്ക് വേണ്ടി ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്നു തന്നു. ഈ രണ്ടാം ദിവസവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചന നമ്മെ കേൾപ്പിക്കുകയുണ്ടായി. മഴയും ഹിമവും ആകാശത്തിന് പുറപ്പെട്ട് ഭൂമിയെ നനച്ച് വിതയ്ക്കുന്ന വിധയും ആഹാരവും ഒരുക്കി കൊടുത്ത് കൊടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ വായിൽ വരുന്ന വചനം
കർത്താസുത്തരി വരാതെ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ച ശേഷം അത് ദൈവത്തിന്റെ ഹിതം മനുഷ്യരെ നിവർത്തിക്കുന്നതായി നോക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതം നമ്മൾ നിവർത്തിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നിവർത്തിക്കുവാനും ആ ദൈവം സാധിച്ച ഉദ്ദേശകാര്യം സാധിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം നമ്മുടെ മേൽ അയച്ചു തന്നിരിക്കുന്നത്. ആകാ ഈ ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതായ വചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നാം ജീവനുള്ളവരാ തീരുവാൻ ഈ ജീവനുള്ള വചനം നമ്മെ സഹായിക്കുന്നു. ജീവൻ അറ്റവരായി മരിച്ചവരിൽ കിടക്കുന്ന ജനത്തെ ജീവനുള്ളവരാക്കി തീർക്കുന്നതായ ആ ജീവന്റെ വചനം നമ്മളിലേക്ക് കടന്നു വരുവാനായി നാം നമ്മെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവമക്കളെ നാം ജീവനുള്ളവരായി മാറുവാനേ തീരുകയാണ്. ദൈവത്തിന് ജീവനുള്ളവരായി മാറുവാനേ തീരുകയാണ് ദൈവത്തിന് ജീവനിലാകുന്ന പോയ മനുഷ്യരെ ദൈവത്തിന്റെ ജീവനിലേക്ക് മടക്കി വരുത്താനായി ദൈവത്തിന് വചനമാകുന്നതായ ആ ജീവൻ നമ്മുടെ പകർന്നിരിക്കുകയാണ്. ദൈവക്കൾ ഇത്രമേൽ വിശ്വസിക്കുന്നുണ്ട്. ആമൻ. ഹല്ലേലൂയാ. ദൈവാ ദൈവത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ച് ആ ദൈവരാജ്യത്തിൽ ഹൃദയപ്രകാരമായി തീരുവാൻ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാനസാന്തരത്തിൽ കൂടെ നമ്മൾ ദൈവത്തിന്റെ ആ രാജ്യത്തിലേക്ക് നമ്മെ ഒരുക്കുന്നു. ആ ദൈവത്തിന്റെ മക്കളാക്കി നമ്മൾ തീർത്തിരിക്കുകയാണ്. നമ്മെ ജീവനുള്ള തീർത്തിരിക്കുകയാണ്. സ്നേഹത്തിൽ കൂടെ വചനത്തിലൂടെ ദൈവത്തോട് ചേർക്കുവാൻ സ്ഥാനത്തിലൂടെ ജീവനുള്ളവരാക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ദൈവം തന്നിരിക്കുന്നതായ ആ വചനം വാക്തത്വങ്ങൾ അതൊക്കെ നമ്മളിൽ നിവർത്തിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ശക്തിയാണ് നിറഞ്ഞുകൊണ്ട് കർത്താവ് നോക്കാതിരിക്കുന്നതായ ആ സ്വർഗീയ സിയോനിലേക്ക് യാത്ര ചെയ്യുവാനായി നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ. യാക്കോബ് ഓ ദൈവത്തിന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് യാ ദൂര യാത്ര ചെയ്ത് കർത്താവ് സ്തോത്രം ആ പത്തനരാമിൽ 20 വർഷക്കാലം അവിടെ അധ്വാനിക്കുകയാണ്. എന്നാൽ ദൈവം പറഞ്ഞു എന്റെ പിതാക്കന്മാരുടേതായ ആ വചനം നിന്നെ നിവർത്തിയാകേണ്ടതായി നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോകാം. ആമേൻ. ഹല്ലേലൂയ. ആ പിതാവിന്റെ ഭവനത്തിലേക്ക് അടുക്കലേക്ക് ആ ഭവനത്തിലേക്ക് താൻ മടങ്ങിപ്പോകുന്നതായി കാണാൻ കഴിയും. പോകുന്ന മധ്യേ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവം അവനോട് സംസാരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ ദൈവത്തിന്റെ വചനം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ആ സ്വർഗീയമായ അനുഭവത്തിൽ നമ്മെ എത്തിക്കുകയാണെങ്കിലായി ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കുകയാണ്. മണ്ണുണ്ടുള്ളവനെ പോലെ മണ്ണുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരാകുവാനായി നമ്മെല്ലാം സ്വർഗീയന്മാരാകുവാനായി ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ സ്വർഗീയന്മാരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് എത്രപേർ വെളിപ്പെടുവാൻ പോവുകയാണ്. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ മാനുഷ്യമായ സ്വഭാവങ്ങൾ, ജനീയമായ സ്വഭാവങ്ങളെല്ലാം, ലോകത്തിലുള്ള ഇഷ്ടങ്ങളെല്ലാം ആ ദഹിപ്പിച്ച് സാരമാക്കി ദൈവ സ്വഭാവങ്ങളായി ദേശങ്ങളായി മാറുവാൻ നമ്മെ സഹായിക്കുകയാണ്. ആകയാൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ നാവിൽ തീയാൻ കർത്താവ് സ്തോത്രം. പരിശുദ്ധാത്മാവിന് കാത്തിരുന്നതായ ജനത്തിന്റെ മധ്യേ പരിശുദ്ധാത്മാവ് തീയുന്ന പോലെ കർത്താവ് ഇറങ്ങിയതായി കാണാൻ കഴിയുകയാണ്. ആകയാൽ പരിശുദ്ധാത്മാനാൽ നിറഞ്ഞുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതായ ആ പൂർണ്ണതാനുഭവം നമ്മത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. അല്ലെ എല്ലാ ദൈവത്തിന് ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആ സ്വർഗന്മാരാക്കി തീർക്കുവാനായി ആ സ്വർഗരാജിനെ കൊല്ലത്തിക്കുവാനായി കർത്താവ് ഒരുക്കുക നിത്യഭാവത്തിലേക്ക് നമ്മെ കൊല്ലത്തിക്കുവാനായി നമ്മെ ഒരുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് അയച്ചത്. അവൻ ആ വചനം ദൈവത്തെ ഉദ്ദേശം ദൈവത്തിന്റെ ഹിതം നിവർത്തിയാക്കിയ ശേഷം ഇതാ നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. എത്രയോ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിനോടുകൂടെ ആ സ്വർഗന്മാരായി കാണപ്പെടുവാൻ, കർത്താവിനോടുകൂടെ ആ നിത്യത്തിൽ കാണപ്പെടുവാൻ എത്രയോ ആഗ്രഹിക്കുന്നുണ്ട്. സൗരഭ്യമാകുവാനാ ഉമയാകുമയർപ്പിക്കുന്നേ.
ഞാൻ അയച്ചതായ എന്റെ വചനം എന്റെ ഹിതം നിവർത്തിച്ച ശേഷം ഞങ്ങളിലേക്ക് മടക്കി വരുത്തുവാൻ അത് നമ്മുടെ മധ്യെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രാർത്ഥനയെ ആക്കി തീർക്കുവാനായി ദൈവത്തിന് പ്രാർത്ഥനയെ സമർപ്പിച്ചു കൊടുക്കണം. തിരുഹൃദയം നിവർത്തിക്കുവാനായി ഇപ്പൊ പാടിയ പാട്ട് ഗ്രഹിച്ച് നമുക്ക് ധ്യാനിച്ച് പാടാം. തിരുഹൃദയം നിലനിർത്തിക്കുവാനായി തിരുവേദന പ്രഭാവനെ സമർപ്പിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവഹിതം നമ്മൾ നിവർത്തിയാകുവാൻ ദൈവ നമ്മത്തിൽ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും. നമ്മുടെ സുവിശേഷമേറ്റി രണ്ടാം ദിനത്തിലും സർവശക്തനായ കർത്താവ് തേജസ്സോടും മഹിമയോടും ഭൂതസഞ്ചയത്തോടും കൂടെ നമ്മുടെ മധ്യ കടന്നു വന്ന് നമ്മെ അനുഗ്രഹിച്ചതിനാവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാം കൂടി വന്ന സമയം മുതൽ ഇതുവരെ പരിശുദ്ധാത്മാവ് വിവിധമായ രീതിയിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആത്മാവിൽ പാടി കർത്താൻ സന്തോഷിപ്പാൻ പ്രത്യാശ പുതുക്കുവാൻ കർത്താൻ നമ്മെ സഹായിച്ചാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ജീവനോദയത്തെ കണ്ടുമുട്ടുവാൻ യഥാർത്ഥമായ ആരാധന മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ അനുഭവിച്ചറിയുവാൻ ഇടയാത്തിയതായ അനുഭവ സാക്ഷിയെ കർത്താൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തിരുവചനവുമായി കർത്താവ് നമ്മോട് സംസാരിച്ചാ സ്തോത്രം ചെയ്യാം.
സ്വദ്രാം ഹിമവും മഴയും അയച്ചതായ ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് പോലെ ദൈവത്തിന്റെ അയച്ചതായ വചനം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെ നിവർത്തിച്ചുകൊണ്ട് നമ്മെ ദൈവത്തിന്റെ നിത്യരാജ അവകാശിയാകെ തീർക്കുന്നതിന് ആ വേണ്ട സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 ആ വചനം അയച്ചവന്റെ ഹിതം നമ്മളിൽ നിവർത്തിയായി തീർക്കേണ്ടതിനായി ആ വചനം നമ്മുടെ മധ്യയെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 ആ ജീവൻ നൽകുന്ന വചനം നമ്മൾ നൽകി രാത്രികാലം പകർന്നനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം സ്വത്രാം വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 വചനത്തെ അനുസരിക്കുന്നവരാ തീരുവാൻ സ്ഥാനമേൽക്കുവാൻ കൃപനാ സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 വചനമാകുന്നതായ തീ നാവിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മേൽ വർദ്ധരിക്കുക സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 ഈ വചനമാകുന്നതായ ദൈവത്തിന്റെ ആലോചന ദൈവരാജ്യത്തിൽ സ്വർഗ്യന്മാരാക്കി തീർക്കുന്നതിനാ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ഹിതം നമ്മളെ നിവർത്തിക്കുന്നതിനാൾ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണത പ്രായപ്പാൻ നമ്മെല്ലാവരെ സഹായിക്കണനാൾ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 അതിനെ കുറിച്ച് ശക്തിയെ ചെയ്യാൻ സ്വത്രം ചെയ്യാം. സ്വത്രാം കാര്യങ്ങളെ ഉപയോഗിക്കണനാൾ സ്വത്രം ചെയ്യാം. സ്വത്രാം 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 രണ്ടു ദിവസം മീറ്റിംഗ് നടത്തുവാനുള്ള ഈ സൗകര്യങ്ങളെല്ലാം കത്തവരിക്ക് തന്നനാൾ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വത്രാം 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 ഇങ്ങനെ സ്ഥല സൗകര്യം ഒരു ഗ്രൗണ്ട് നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ചെല്ലാം ഐക്യമായി ഒരു മനസ്സോടെ പ്രവർത്തിച്ചോദ്രം ചെയ്യാം. സ്വദ്രാം 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 ശുശ്രൂഷയെ അധികമായി അനുഗ്രഹിക്കണനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ബാക്കി ലൈറ്റുള്ള ഭംഗിയായി പ്രവർത്തിപ്പിക്കണം പ്രവർത്തനത്തെ അനുഗ്രഹിക്കണനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 പന്തൽ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നവരെ അവരെ അനുഗ്രഹിക്കണനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ആ മീറ്റിംഗ് നടത്തുന്നതായ അനുവാദമായ തന്നതായ പോലീസ് അധികാരികളെ അനുഗ്രഹിക്കണനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 അനേക നാളുകളായി ശിശുവിലക്കാർ വിശ്വാസികളെല്ലാം ആ ദൈവത്തിൽ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി അനുഗ്രഹിക്കുന്നതായി ശിശുവിധി നടത്തുവാതെ സഹായത്തിന് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 കഴിഞ്ഞ ദിവസം വരെ മഴയുടേതായ പ്രയാസമുണ്ടായിരുന്നെങ്കിലും ഈ രണ്ട് ദിവസവും മഴയുടെ യാതൊരു പ്രയാസമുണ്ടാകാതെ കർത്താവായി സഹായത്തിന് ആ കൈകൾ ഉയർത്തി വീണ്ടും സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 രണ്ടു ദിവസം ആവശ്യമായ സ്തോത്രം ചെയ്യാം. ആവശ്യബാധിതരെ സാക്ഷികൾ തന്നനാ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ശിശുവേലക്കാർ വിശ്വാസികളും പല സ്ഥലങ്ങളും കടന്നു വന്നതിൽ പങ്കെടുക്കേണ്ടയാക്കാനാ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സഹകരിച്ചത് എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണനാ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം 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 ഇപ്പോഴേ സഭയിലെ അനുഗ്രഹിക്കണം. ധാരാളമായ ആത്മാക്കളെയൊക്കെ ദേശം രക്ഷിച്ച് കൂട്ടായ്മയിലേക്ക് ഇതിലെ കൊണ്ടുവരണനാ വീണ്ടും സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം 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 ദൈവത്തിൽ അയച്ചതായ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ഹിതം നിവർത്തിച്ച് ആ ഉദ്ദേശിച്ച കാര്യം സാധിപ്പിക്കുന്നതിനാൾ വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം 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 ദൈവരാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ ദേശത്ത് ഒരുക്കണനായി വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം 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 ഇപ്പോൾ കടന്നുപോകുന്ന നിയമങ്ങളോട് കൂടിയിരിക്കണനാൽ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ദിവസങ്ങളായി കടന്നുവന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അനുഗ്രഹിക്കണനാൽ സ്വാതന്ത്ര്യം ചെയ്യാം. വിടുതൽ ആശ്വാസങ്ങൾ നൽകാനാൽ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വാതന്ത്ര്യം 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 ദൈവനാമം മഹത്വമാക്കണനാൽ സ്വാതന്ത്ര്യം ചെയ്യാം. സ്വദ്രാം 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 ഹായ് ഭാഗ്യമൻ ജീവിതത്തിൽ ഏകിയ പ്രാണപ്രിയൻ ഭക്തി
നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദേശത്തെ അവിടുന്ന് സ്നേഹിച്ച ദേശവാസികളെ സ്നേഹിച്ച ഇവിടെയുള്ള ദൈവമക്കളെ സ്നേഹിച്ച കർത്താവേ, ഇങ്ങനെ ഈ രണ്ട് ദിവസങ്ങൾ കർത്താവേ സുവിശേഷ യോഗങ്ങൾ ക്രമീകരിപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് കർത്താവേ അനുകൂലമായ കരം നീട്ടി സഹായിച്ചതോർത്തങ്ങേ മഹത്വപ്പെടുത്തു കർത്താവേ, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്നതായ കർത്താവേ യോഗത്തെ അവിടുന്ന് ഭാരമേറ്റ നടത്തിയല്ലോ കർത്താവേ, കടന്നു വന്ന ജനത്തോടെല്ലാം ദൈവമേ അവിടുന്ന് കർത്താവേ ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തോത്രം. ഈ രണ്ടാം രാത്രി യോഗത്തിലും കർത്താവേ കടന്നു വന്നതായ സമയം മുതൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും ശക്തമായി ഇടപെട്ടുകൊണ്ട് അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ, അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ സാക്ഷീകരിപ്പാൻ ഒക്കെയും കർത്താവ് അവിടെ നടയാക്കിയതിനായ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യ ജീവിതങ്ങളെ കർത്താവേ രണ്ട് ദിവസവും കേൾക്കുവാൻ കർത്താവേ ഞങ്ങൾക്കിടയാക്കിയതിനായ നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകളെ നൽകി കർത്താവേ അവിടുന്ന് മാനിച്ചതിനായി ആദരിച്ചതിനായി അങ്ങയെ കർത്താവേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ സ്തുതിക്കുന്നു. ഈ രാത്രി കാലവും കർത്താവേ നീ അവിടുന്ന് തിരുവചനത്തിൽ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ അത് എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുമെന്ന് കർത്താവേ ഈ രാത്രി കാലം ഞങ്ങൾ കേൾപ്പിച്ചതിനായി അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ, സ്തുതിക്കുന്നു. നിന്റെ വചനം കർത്താവേ ദേശത്ത് വാരി വിതറിയിരിക്കുന്നു. ഈ ദേശത്ത് വിതയ്ക്കപ്പെട്ടതായ വചനം കർത്താവേ അത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകാതെ വണ്ണം അത് 30, 60, 100 വേനിയായി ദേശത്ത് ഫലം കൊടുപ്പാൻ തക്ക വണ്ണം നിത്യജീവന്റെ മൊഴികളായത് ഓരോരുത്തരുടെ ഹൃദയത്തിലും കർത്താവേ ജീവനെ കൊടുക്കുവാൻ തക്ക വണ്ണം ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നുവെന്ന് അത് നിത്യജീവന്റെ മൊഴികളെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അത് അനേകരുടെ ജീവിതങ്ങളെ ജീവിപ്പിക്കുവാൻ അനേകരുടെ സൃഷ്ടി നടത്തുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം നിന്റെ വചനം കർത്താവേ. അതാ നീ പിതാക്കന്മാരോട് അരുളി ചെയ്ത അവർക്കത് നിവർത്തിച്ചു കൊടുത്ത ദൈവമായിരിക്കാൽ കർത്താവേ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവേ ഞങ്ങൾക്കത് കേട്ടത് കർത്താവേ ഉപകാരമായി വരുവാൻ തക്കവണ്ണം വിശ്വാസമായി പരിണമിക്കുവാൻ തക്കവണ്ണം ദൈവമേ അതിന്മേൽ മഞ്ഞും മഴയും അയച്ച ദൈവമാണ് 100 വേനിയായി ഫലം കൊടുപ്പാൻ. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു അവന് 100 വേനി ഫലം കിട്ടി എന്ന തിരുവചനം പോലെ ഈ ദേശത്ത് വിതച്ചതായ വിത്തുകളൊന്നും കർത്താവേ ദൈവവചനങ്ങളൊന്നും പാടായി പോകുവാൻ ഇടയാകരുതേ. അത് അനേകരുടെ ജീവിതങ്ങളെ കർത്താവേ മാറ്റിമറിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിങ്കിലേക്ക് അനേകർ ആദായപ്പെടുവാൻ കർത്താവിങ്കിലേക്ക് മനം തിരിയുവാൻ കർത്താവേ പാപികൾ മാനസാന്തരപ്പെടുവാൻ ജലസ്നാനം സ്വീകരിക്കേണ്ടതവർ ജലസ്നാനം സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ ദേശത്ത് അനേകര കർത്താവെ ഒരുക്കുമാറാകണമേ. ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് കർത്താവേ വചനം കേട്ടതായ ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവേ പാറയെ തകർക്കുന്ന ദുഷ്ടിക പോലെ കർത്താവേ ശക്തിയുള്ളതായ വചനം അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകണമേ. കർത്താവേ സന്ധിപത്തുകളെ തുളച്ചു തെല്ലുന്ന അവിടുത്തെ വചനം കർത്താവേ അനേകരുടെ ജീവിതത്തെ കർത്താവേ അവിടുന്ന ചടികമായ ജീവിതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ പാപത്തിൽ നിന്ന് വിടുതൽ
വിടുതൽ പാവിപ്പാൻ, പാപ ഇമ്പങ്ങളിൽ നിന്ന് വിടുതൽ പാവിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇതാ അവിടുന്ന് ധാസി, നിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വഭിക്കട്ടെ എന്ന് ആ മറിയ പറഞ്ഞതുപോലെ നിന്നോട് അരുളി ചെയ്തതായ അതേ കർത്താവിനോ കർത്താവ് അരുളി ചെയ്തതായ വചനം നിവൃത്തി വരുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന തിരുവചനം പോലെ കർത്താവേ കേട്ടതായ വചനം ഓരോരുത്തരും വിശ്വസിച്ചു കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ അനേകമായ നന്മകളെ ചെയ്യുവാൻ, അനേകമായ പ്രവൃത്തികളെ ചെയ്യുവാൻ, അവരെ ജീവിതത്തിലേക്ക് കർത്താവെ മടക്കി വരുത്തുവാൻ, ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യത്തെ അനുഭവിപ്പാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ശുശ്രൂഷകൾ ഇത്രത്തോളം അവിടുന്ന് മാനിച്ച, ആദരിച്ച, അനുഗ്രഹിച്ചതായ സ്തോത്രം. ഈ ദിവസങ്ങളെ കർത്താവേ ദൈവദിനം സൂക്ഷിച്ചതായ തന്റെ ദാസന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ, ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുപ്പാൻ കർത്താവേ ഞങ്ങളുടെ വിശുദ്ധന്മാരെ അവിടുന്ന് വിലപ്പെടുത്തി ശക്തീകരിച്ചതിനായ സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവേ മടങ്ങിപ്പോകുന്ന നിലത്തിന്റെ യാത്രകളെല്ലാം കൂടെ ഇരിക്കണമേ. എവിടെയായിരുന്നാലും കർത്താവെ കേട്ടതായ വചനം അത് കർത്താവെ ജീവിതത്തിൽ വ്യാവർത്തികമാകുവാൻ, അത് ജീവിതത്തിൽ കർത്താവെ പരിവർത്തിക്കുവാൻ, അനേക ജീവിതങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് മടക്കി വരുത്തുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. തുടർന്നും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. അവിടുത്തെ നാമം ഈ ദേശത്ത് തുടർന്നും കർത്താവെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഈ ദേശത്തെ വേലി അഭിവൃദ്ധിപ്പെടുവാനും ഈ ദേശവാസികൾ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാക്കണമേ കർത്താവേ. അവിടുത്തെ കരങ്ങൾ അടിയങ്ങളെ താഴ്ത്തുന്നു, അവിടുന്ന് നാമം മഹത്വപ്പെടുത്തിക്കൊള്ളണമേ. ഇതിലെല്ലാം വലിയ ഞങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞങ്ങൾ കർത്താവേ തേജസ്സിൽ കാണപ്പെടുവാൻ അനേകരെ കർത്താവേ അതിനായി ഒരുക്കിക്കൊണ്ടും ഞങ്ങൾ ഒരുക്കിക്കൊണ്ടും ഇരുപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. താഴ്ത്തുന്ന ഫലമേൽപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. കൂട്ടായ്മ സഹവാസം നമ്മളോടും സർവ്വശുദ്ധന്മാരോടും കടന്നുപോയ മക്കളുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ മേഘത്തിൽ വരെ ഒരുക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ.